അധ്യായം മുതൽ മൂന്ന് വശം. ആവർത്തന പുസ്തകം 27 അധ്യായം ആദ്യത്തെ മൂന്ന് വാക്യങ്ങൾ വായിക്കാം. എന്നോട് കൽപ്പിച്ചേണ്ടെന്നാൽ ഞാനിന്ന് നിങ്ങളോട് ആജ്ഞാപിക്കുന്ന സകല കൽപ്പനകളും പ്രമാണിപ്പീൻ. നിങ്ങൾ യോർദാൻ കടന്ന് നിന്റെ ദൈവമായ യഹോവ നിനക്ക് തരുന്ന ദേശത്ത് എത്തുന്ന ദിവസം നീ വലിയ കല്ലുകൾ നാട്ടി അവയ്ക്ക് കുമ്മായം തേക്കണം. നിന്റെ പിതാക്കന്മാരുടെ ദൈവമായ യഹോവ നിനക്ക് വാഗ്ദത്തം ചെയ്തതുപോലെ നിന്റെ ദൈവമായ യഹോവ നിനക്ക് തരുന്ന ദേശമായി പാലും തേനും ഒഴുകുന്ന ദേശത്ത് ചൊല്ലുവാൻ കടന്ന ശേഷം നീ ഈ ന്യായപ്രമാണത്തിന്റെ വചനങ്ങളെല്ലാം അവയിൽ എഴുതേണം. യോശുവയുടെ പുസ്തകം 3:17. യോശുവയുടെ പുസ്തകം 3:17 വാക്യം. യഹോവയുടെ നിയമപത്രം ചുമന്ന പുരോഹിതന്മാർ യോർദാന്റെ നടുവിൽ ഉണങ്ങിയ നിലത്ത് ഉറച്ചു നിന്നു. ഇസ്രായേലും ഒക്കെയും യോർദാൻ കടന്നു തീരുവോളം ഉണങ്ങിയ നിലത്തുകൂടി തന്നെ നടന്നുപോയി. ഏർപ്പാടില് 2 കൊരിന്ത്യർ 3:2-3 കൂടെ വാസിക്കും. പുതിയ നിയമത്തിൽ 2 കൊരിന്ത്യർ 3:2-3 വാക്യങ്ങൾ വായിക്കാം. സകല മനുഷ്യരും അറിയുന്നതും വായിക്കുന്നതുമായ ഞങ്ങളുടെ പത്രം നിങ്ങൾ തന്നെ, ഞങ്ങളുടെ ശുശ്രൂഷയാലുണ്ടായ ക്രിസ്തുവിൻ പത്രമായി നിങ്ങൾ വെളിപ്പെടുന്നുവല്ലോ. അത് മനുഷ്യരല്ല, ജീവനുള്ള ദൈവത്തിന്റെ ആത്മാവിനാൽ അത്രേ കൽപ്പനയിലല്ല ഹൃദയമെന്ന മാംസപ്പനയിൽ തന്നെ എഴുതിയിരിക്കുന്നത്. കർത്തർക്ക് മഹിമയുണ്ടാവതാകെ. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. 997 വർഷത്തിലും കർത്ത നമുക്കൊരു കൺവെൻഷനെ തന്ന ഈ 1997 ദൈവം നമുക്കൊരു കൺവെൻഷനെ നൽകി. സെൻ്റെ വർഷങ്ങളിലെല്ലാം നാം പല കൺവെൻഷനെ നടത്തിനോ? കഴിഞ്ഞ വർഷങ്ങളിലൊക്കെയും നമ്മുടെ കൺവെൻഷനുകളെ ദൈവം അനുഗ്രഹമായി നടത്തി. അപ്പോഴെല്ലാം ദൈവന്റെ പിള്ളകൾ കൂടി വന്ന് ദൈവസമൂഹത്തിൽ സന്തോഷമുള്ളവരായി തിരുമ്പി പോനാറുണ്ട്. അപ്പോഴൊക്കെയും ദൈവത്തിന്റെ ജനം ദൈവസന്നിധിയിൽ കൂടി വന്ന് സന്തോഷമുള്ളവരായി മടങ്ങിപ്പോകുവാനിടയായി. 1996 വർഷത്തിലും നമ്മുടെ മറ്റിന്ന് അനേകർ ശരീരമിട്ട് നിത്യമഹിമയിൽ പ്രവേശിച്ചിട്ടാണ്. 1996 വർഷത്തിലും അനേകർ നമ്മുടെ മധ്യയിൽ നിന്ന് നിത്യ മഹത്വത്തിലേക്ക് പ്രവേശിപ്പാനിടയായി. അതിൽ ചില സെൻട്രൽ പാസ്റ്റർമാരുടെ നിത്യമഹിമയിൽ പ്രവേശിച്ചിട്ടാണ്. അതിൽ ചില സെൻട്രൽ പാസ്റ്റർമാരും നിത്യ മഹത്വത്തിലേക്ക് പ്രവേശിച്ചു. അന്ത വേളയിൽ നാലുകൂടെ അറിയാമൽ കണ്ണീര് വിട്ടെ. ആ സന്ദർഭങ്ങളിലൊക്കെയും ഞാനും അറിയാതെ കണ്ണുനീരൊഴുക്കുവാനിടയായി. അതുപോലുള്ള സെൻട്രൽ പാസ്റ്റർമാരെ ഉരുവാക്കി എടുപ്പതർക്ക് ഞങ്ങളുടെ മധ്യയിൽ ഇല്ല. അതുപോലെയുള്ള സെൻട്രൽ പാസ്റ്റർമാരെ ഉരുവാക്കി എടുക്കുവാൻ ഇപ്പോൾ നമ്മുടെ മധ്യത്തിൽ കുറവാണ്. പാസ്റ്റർമാരും ഉള്ളിക്കാരും ധാരാളമുണ്ട്. പാസ്റ്റർമാരും സുവിശേഷ വേലക്കാരും ധാരാളമുണ്ട്. എന്നാൽ അനേക സഭകളെയും അനേക ഊഴിയർകളെയും നടത്തണമെന്നാൽ അതൊരു പെരിയ ഉത്തരവാദമായ കാര്യം. എന്നാൽ വളരെയധികം വലിയ ഉത്തരവാദിത്വമുള്ള ഒരു പ്രവൃത്തിയാണ്. ഒരു ചെറിയ കാര്യം പോലും താങ്ങുവാൻ നിൽക്കും മനുഷ്യന് വല്ലമയില്ല, ശക്തിയില്ല. ഒരു ചെറിയ കാര്യം പോലും താങ്ങുവാൻ മനുഷ്യന് ഇന്ന് ശക്തിയില്ലാതെ ഇരിക്കുന്നു. രണ്ടുപേരെ പോലും നടത്തുവാൻ മനുഷ്യർക്ക് മുടിയില്ല. രണ്ടുപേരെ പോലും നടത്തുവാൻ മനുഷ്യന് ഇന്ന് ബുദ്ധിമുട്ടായിരിക്കുന്നു. അപ്പടിപ്പെട്ട ഭയങ്കര കഷ്ടമുള്ള ലോകം തന്നെ നമ്മുടെ ലോകം. അതുപോലെയുള്ള ഭയങ്കരമായ കഷ്ടം നിറഞ്ഞ ഒരു ലോകമാണ് നമ്മുടെ ലോകം. ആണാലും ദേവനുക്ക് നമ്മുടെ മേൽ ഒരു പ്രധാന നോക്കമുണ്ട്. എന്നാൽ ദൈവത്തിന് നമ്മുടെ മേൽ ഒരു വലിയ ഉദ്ദേശമുണ്ട്. ഞങ്ങളുടെ ഇന്ന് ഒളിത്തു വന്ന ആരംഭ നാട്കളിൽ ഇതുപോലെ ജനങ്ങൾ അധികം ഇല്ല. ഞങ്ങൾ ഈ വേലയ്ക്കായി വരുന്ന ആരംഭ നാളുകളിൽ ഇതുപോലെയുള്ള ജനക്കൂട്ടം അധികമായി ഉണ്ടായിരുന്നില്ല.
അനേക ഞങ്ങൾ ലഘുവാന ഭോജനത്തോടെ കൺവെൻഷൻ നടത്തിയ സന്ദർഭമുണ്ട്. അന്ന് കൺവെൻഷൻ നടത്തുന്ന നാളുകളിൽ വളരെ കുറഞ്ഞ അല്ലെങ്കിൽ അല്പമായ ഭക്ഷണത്തോടുകൂടെ കൺവെൻഷൻ നടത്തിയ നാളുകൾ ഞങ്ങൾ ഓർക്കുന്നു. ഇപ്പോഴത്തെ ദേവന്റെ കൃപയാൽ നമുക്ക് എല്ലാം നിറവായി തന്നിരിക്കണം. ഇപ്പോൾ ദൈവത്തിന്റെ അളവില്ലാത്ത കൃപയാൽ ദൈവം നമുക്ക് എല്ലാം നിറവായി തന്നിരിക്കുന്നു. ഇന്ന വിഷയത്തിൽ നിങ്ങൾ ശരീരകാലങ്ങളെ ചിന്തിപ്പതർക്കാകെ ഒരു തള്ളത്തെ കൊടുക്കറേ. ഈ വിഷയത്തിൽ കഴിഞ്ഞ നാളുകളെ ചിന്തിക്കുവാൻ ഓർക്കുവാനായിട്ട് ഒരു സന്ദർഭം ഞാൻ നിങ്ങൾക്ക് തരികയാണ്. ദൈവം നമ്മെ വെച്ചിരിക്കുന്ന സ്ഥാനം ഒരു വിശേഷിത്ത സ്ഥാനം. ദൈവം നമ്മെ കൊണ്ടുവന്നിരിക്കുന്ന സ്ഥാനം വളരെ വിശേഷിക്കപ്പെട്ട ഒരു സ്ഥാനമാണ്. നാം കർത്തർക്ക് പരിശുദ്ധ ജനമായി കാണപ്പെടുകയാണ്. നാം ദൈവത്തിന് വിശുദ്ധ ജനമായി കാണപ്പെടണം. നമ്മെ കാണുന്ന ജനങ്ങൾ കർത്തരെ കാണേണ്ടു. നമ്മെ കാണുന്നതായി ജനങ്ങൾ കർത്താവിനെ ദർശിപ്പാനിടയാകണം. നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ഒരു നല്ല മാതൃക കാണപ്പെടണം. നമ്മുടെ ജീവിതത്തിൽ എല്ലായ്പ്പോഴും ഒരു ഉത്തമമായ മാതൃകയുണ്ടായിരിക്കണം. നമ്മെ കാണുന്ന ജനങ്ങൾ കർത്തരെ കാണണം. നമ്മെ കാണുന്ന ജനങ്ങൾ കർത്താവിനെ കാണുവാനിടയാകണം. അതുക്കാകെ നമ്മുടെ നടക്കുകളും നമ്മുടെ പേച്ചുകളും എല്ലാം ശുദ്ധീകരിക്കണം. അതിനുവേണ്ടി നമ്മുടെ നടപ്പും നമ്മുടെ വാക്കുകളും സംസാരവും എല്ലാം തന്നെ പരിശുദ്ധമായി സൂക്ഷിക്കണം. പരിശുദ്ധവാങ്ങളെന്ന് ചൊല്ലും ജനങ്ങൾ എപ്പോഴും ശുദ്ധീകരിക്കപ്പെടണം. വിശുദ്ധന്മാർ എന്ന് പറയുന്ന ജനങ്ങൾ എല്ലായ്പ്പോഴും തങ്ങളെ തന്നെ ശുദ്ധീകരിക്കുന്നവരായിരിക്കണം. ശുദ്ധീകരിക്കപ്പെടുന്ന സോപ്പ് കൊണ്ട് കുളിക്കുന്ന കാര്യമല്ല. ശുദ്ധീകരിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ സോപ്പിട്ട് കുളിക്കുന്ന കാര്യമല്ല. നമ്മുടെ വാർത്തകൾ ശുദ്ധമായിരിക്കണം. നമ്മുടെ വാക്കുകൾ പരിശുദ്ധമായിരിക്കണം. നമ്മുടെ കൊടുക്കൽ വാങ്ങലുകൾ പരിശുദ്ധമായിരിക്കണം. നമ്മുടെ കൊടുക്കൽ വാങ്ങലുകൾ വിശുദ്ധമായിരിക്കണം. നമ്മുടെ പോക്കുവരത്തുകൾ പരിശുദ്ധമായിരിക്കണം. നമ്മുടെ പോക്കുവരവുകളെല്ലാം തന്നെ വിശുദ്ധമായിരിക്കണം. വാഹനങ്ങൾ കൂടെ ശുദ്ധമായിരിക്കണം. നമ്മുടെ വാഹനങ്ങൾ പോലും ശുദ്ധമായിരിക്കണം. വാഹനങ്ങളിലെ പ്രയാണവും കൂടെ ശുദ്ധമായിരിക്കണം. വാഹനങ്ങളിൽ ചെയ്യുന്ന യാത്ര പോലും വിശുദ്ധമായിരിക്കണം. നമ്മുടെ ഭോജന പാനവും കൂടെ ശുദ്ധമായിരിക്കണം. നമ്മുടെ ഭക്ഷണപാനീയങ്ങളും പരിശുദ്ധമായിരിക്കണം. ഉപദേശവും ഒരു പ്രസംഗവും മാത്രം പോരാ. ഉപദേശവും വെറും പ്രസംഗവും മാത്രം നമുക്ക് പോരാ. ഇപ്രകാരമുള്ള ഈ വേലയ്ക്ക് വേണ്ടി തങ്ങളുടെ ജീവനെ ബലിയർപ്പിച്ചതാണ്. അതിൽ പടനാകെ നമ്മളെത്തുന്ന അനേകർ ഇപ്പോൾ കർത്തർ സമൂഹത്തിൽ ചേർക്കപ്പെട്ടാണ്. അതിന്റെ ഫലമായിട്ട് നമ്മെ പോലെ അനേകർ കർത്താവിന്റെ സന്നിധിയിൽ മഹത്വത്തിൽ ചേർക്കപ്പെടുവാനിടയായി. നമ്മുടെ മധ്യത്തിൽ ചിലർ മരിക്കുന്നത് നമുക്കൊരു നഷ്ടമല്ല. നമ്മുടെ മധ്യത്തിൽ ചിലരൊക്കെ മരിക്കുന്നത് നമുക്കൊരു നഷ്ടമല്ല. അത് നമുക്കൊരു ജീവനെ പുതുപ്പിച്ചു കൊടുക്കുന്ന അനുഭവമാണ്. അത് നമുക്ക് ജീവനെ പുതുപ്പിക്കുന്നതായ ഒരു അനുഭവമാണ്. 21st നാഗർകോളിൽ വേലയിൽ ഒരു മദർ കർത്തർക്കുള്ള നിധിയടഞ്ഞ. കഴിഞ്ഞ 21st നാഗർകോവിൽ സെൻട്രൽ മദറായിരുന്ന മദർ കർത്താവിൽ നിദ്ര പ്രാപിച്ചു. 22nd എന്ന അടക്കാരാധന ഞങ്ങൾ നടത്തിനോ. 22nd ആ ശവസംസ്കാര ശുശ്രൂഷ ഞങ്ങൾ നടത്തി. നല്ല കൂട്ടമായിരുന്നത്. വലിയ ജനസമൂഹമുണ്ടായിരുന്നു. നല്ല സാക്ഷികൾ കേട്ടോ. നല്ല സാക്ഷ്യങ്ങളൊക്കെ കേൾക്കുവാനിടയായി. അടക്കാരാധനയും ആസ്വാദമായിരുന്നത്. അടക്കാരാധന വളരെ അനുഗ്രഹമായി നടന്നു. മനുഷ്യന്റെ മരണത്തിലും ഒരു വിശേഷമായ ആസ്വാദമുണ്ട്. മനുഷ്യന്റെ മരണത്തിലും ഒരു വിശേഷിക്കപ്പെട്ട അനുഗ്രഹമുണ്ട്. നമ്മുടെ മരണവും കൂടെ ആക്സിഡന്റ് മരണമായി പോകാതിരിപ്പതൊക്കെ കൗനമായിരിക്കണം. നമ്മുടെ മരണം അപകട മരണമാകാതിരിപ്പാൻ നാം വളരെ ശ്രദ്ധയുള്ളവരും പ്രാർത്ഥിക്കുന്നവരുമായിരിക്കണം. വാഹനങ്ങളിൽ സഞ്ചരിക്കുന്നത് മരിച്ചാൽ മരണമായിരുന്നാലും ഒരു ആസ്വാദമല്ല. വാഹനങ്ങളിൽ സഞ്ചരിക്കുമ്പോൾ മരിക്കുകയാണെങ്കിൽ അതൊരു അവരുടെ അനുഭവങ്ങളെ കുറിച്ച് പലരും സാക്ഷ്യങ്ങൾ പറയുവാനിടയായി. ഹിന്ദു കുടുംബത്തിൽ നിന്ന് വന്ന ഒരു അമ്മാവും പിള്ളകളും വന്ന് എണ്ണത്തിൽ പേശിനാറു. ഒരു ഹൈന്ദവ കുടുംബത്തിൽ നിന്ന് വന്നതായ ഒരു മാതാവും കുട്ടികളും എന്റെ അടുക്കൽ വന്ന് സംസാരിക്കാനിടയായി. സ്വന്തം വീട്ടിലെ ഒരാൾ മരിച്ചാൽ പോലും കണ്ണീർ വരാം. ഒരു സ്വന്തം വീട്ടിലെ ഒരാൾ മരിച്ചാൽ പോലും അവർക്ക് കണ്ണുനീർ ഉണ്ടായിട്ടില്ല. അന്ന് അമ്മാവുടെ മരണത്തെ പറ്റി ചൊല്ലുമ്പോൾ അവർ പൊട്ടിക്കരയുന്നു. അപ്പടിപ്പെട്ടവർ മരിക്കുന്നത് നമുക്കൊരു നഷ്ടം താൻ. അങ്ങനെയുള്ളവർ മരിക്കുന്നത് ഒരളവിൽ നമുക്കൊരു നഷ്ടം തന്നെയാണ്. ഞാൻ എന്റെ അമ്മാവോട് കൊഞ്ചം നാടിന് നൂളിയും ചെയ്തേ. ഞാൻ ഈ മാതാവിനോട് കൂടെ കർത്താവിന്റെ വേല ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ കാറിൽ പ്രയാണം ചെയ്യുമ്പോൾ യാത്ര ചെയ്യുമ്പോൾ കൂടെയുള്ളവരെ കൊണ്ട് വിശ്വാസ വീട്ടിലെ ജപ പോലെ കാറിൽ ജപിപ്പാറ്. കൂടെയുള്ളവരെ കൊണ്ട് വിശ്വാസ വീട്ടിൽ പ്രാർത്ഥന നടത്തുന്നത് പോലെ അവർ വാഹനത്തിൽ ഇരുന്ന് പ്രാർത്ഥന നടത്തുമായിരുന്നു. അനേകർക്ക് ഇന്ത്യക്ക് ജപം കുറഞ്ഞു പോയിവിട്ടത്. പലർക്കും ഇന്ന് പ്രാർത്ഥനയുടെ അനുഭവം കുറഞ്ഞു പോയിരിക്കുകയാണ്. സഹോദരന്മാരെ, ഇപ്പോഴിപ്പെട്ട കൂട്ടങ്ങൾ വരുമ്പോൾ, ഇങ്ങനെയുള്ളതായ കൂടി വരവുകൾ വരുമ്പോൾ പ്രസംഗം മുടിഞ്ഞ് എല്ലാവരും പടുത്ത് തൂങ്ങക്കൂടാ. പ്രസംഗം കഴിഞ്ഞിട്ട് എല്ലാവരും കിടന്നുറങ്ങരുത്. പടുക്കുമ്പോൾ 4 പേര് 10 പേര്
എഴുന്നിരുന്ന് ജപിച്ചുകൊണ്ടേയിരിക്കണം. കിടക്കുമ്പോൾ നാലു പേര് പത്ത് പേര് ഇങ്ങനെ കൂട്ടമായി കൂട്ടമായി ചേർന്ന് എഴുന്നേറ്റിരുന്ന് പ്രാർത്ഥിക്കണം. ഒരു ഒരു മണിനേരം ജപിച്ചിട്ട് മറുപടിയും പഠിക്കല, ഒരു മണിക്കൂർ നേരം പ്രാർത്ഥിച്ചിട്ട് പിന്നെയും കിടക്കാം. അപ്പോൾ മറ്റൊരു കൂട്ടത്താർക്ക് എഴുന്നേറ്റ് ജപിക്കല, അപ്പോൾ മറ്റൊരു കൂട്ടർ എഴുന്നേറ്റ് പ്രാർത്ഥിക്കണം. നിത്യം നമ്മുടെ ദൈവം പോലെ ഇരിക്കക്കൂടാതെ, ഉറക്കമെന്ന് പറയുന്നത് നമ്മുടെ ദൈവമായിരിക്കരുത്. ഞങ്ങൾ രാവിലെ തൂങ്ങുന്ന കാര്യം മികവും കുറവുതാണ്. ഞങ്ങൾ രാത്രിയിൽ ഉറങ്ങുക എന്ന് പറയുന്നത് വളരെ കുറവാണ്. ഞങ്ങൾ ജപിച്ചും ധ്യാനിച്ചും വേദം വാസിച്ചും രാത്രിയെ ചെലവ് ചെയ്യുന്നു. ഞങ്ങൾ പ്രാർത്ഥിച്ചും വേദപുസ്തകം വായിച്ചും ധ്യാനിച്ചും ഞങ്ങളുടെ രാക്കാലങ്ങൾ ചെലവഴിക്കുന്നു. എന്റെ ഇരവിൽ ഞാൻ കൊഞ്ചം തരുന്ന തൂങ്ങിനെ കഴിഞ്ഞ രാത്രിയിൽ ഞാൻ അല്പസമയം മാത്രമേ ഉറങ്ങിയുള്ളൂ. നാം നമ്മുടെ നിദ്രയെ ഒരു ദൈവത്തെ പോലെ എണ്ണക്കൂടാ. നാം ഉറക്കത്തെ ഒരു ദൈവത്തെ പോലെ കണക്കാക്കരുത്. നാം ശരീരത്തെ വിട്ട് മരിക്കുമ്പോൾ അതൊരു നിദ്ര പോലെ ഇരിക്കും. ശരീരം വിട്ട് നമ്മുടെ ജീവൻ വേർപെടുമ്പോൾ അതൊരു നിദ്ര പോലെയാണ്. അന്തനിദ്രതാണ് നമുക്ക് നല്ല നിദ്ര. ആ നിദ്രയാണ് ഉറക്കമാണ് നമുക്ക് നല്ല ഉറക്കമായിരിക്കുന്നത്. പരിശുദ്ധാത്മാവിനെ പറ്റ ജനങ്ങൾ മരിച്ചാൽ, പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച ജനങ്ങൾ മരിച്ചാൽ അതിനെ വെറും മരണമെന്ന് ഞങ്ങൾ ചൊല്ല മാത്രം. അതിനെ കേവലം ഒരു മരണമായി ഞങ്ങൾ പറയുകയില്ല. ഞങ്ങൾ പരിശുദ്ധാത്മാവ് മരിക്കുമ്പോൾ തന്തി കൊടുപ്പോ. പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചവർ മരിക്കുമ്പോൾ ഞങ്ങൾ ടെലഗ്രാം നൽകാറുണ്ട്. അപ്പോഴേ ഞങ്ങൾ എഴുതുന്ന വാർത്ത എന്നുവെന്നാൽ, അപ്പോൾ ഞങ്ങൾ അതിൽ എഴുതുന്ന വാക്കെന്താണെന്നാൽ, അവർക്ക് നിത്യ ഇളപ്പാർതലിൽ പ്രവേശിത്താൽ, അവർ നിത്യ വിശ്രാമത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. അവർ മഹത്വത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. അവിടെ ഞങ്ങൾ തന്തിയടിപ്പോ. അങ്ങനെയാണ് ഞങ്ങൾ ടെലഗ്രാം നൽകുന്നത്. ഒരു പരിശുദ്ധവാൻ അല്ലെങ്കിൽ ഒരു പരിശുദ്ധോതി മരിച്ചാൽ അത് മരണമല്ല. ഒരു വിശുദ്ധൻ അഥവാ ഒരു വിശുദ്ധ മരിക്കുന്നു എങ്കിൽ അത് മരണമല്ല, അതൊരു ഇളപ്പാർന്നിരുന്നാൽ അതൊരു വിശ്രാമമാണ്. വെളിപ്പെടുത്തൽ 14:13 എപ്പോഴും എഴുതിയിരിക്കുന്നത്. വെളിപ്പാട് പുസ്തകം 14:13 അപ്രകാരം എഴുതിയിരിക്കുന്നു. ആകയാൽ പരിശുദ്ധവാക്ക് മരണത്തെ പറ്റി ഭയപ്പെടേണ്ട ആവശ്യമില്ല. ആകയാൽ വിശുദ്ധന്മാർ മരണത്തെ കുറിച്ച് ഭയപ്പെടേണ്ട കാര്യമില്ല. നിങ്ങളുടെ ശരീരത്തിൽ വ്യാധി വരുമ്പോൾ അയ്യോ എന്ന് പുലമ്പക്കൂടാതെ, നിങ്ങളുടെ ശരീരത്തിൽ രോഗം നേരിടുമ്പോൾ നിങ്ങൾ അയ്യോ എന്ന് നിലവിളിക്കരുത്. അത് നമുക്കൊരു വാഹനം പോലെ ഇരിക്കണം. അത് നമുക്കൊരു വാഹനം പോലെ ആയിരിക്കണം. നാം ബസ് എടുപ്പതിൽക്ക് ബസ് സ്റ്റാൻഡിൽ പോയാൽ, നാം ബസ്സിൽ യാത്ര ചെയ്യുവാനായി ബസ് സ്റ്റാൻഡിൽ പോയാൽ, പോകുമ്പോഴേ ബസ് കിടക്കുമാനാൽ, നാം പോകുമ്പോൾ തന്നെ ബസ് ലഭിക്കുമെങ്കിൽ നമുക്ക് ദുഃഖം വരത്തിന് സന്തോഷം വരും. നാം അവിടെ ചെല്ലുമ്പോഴേ ബസ് കിട്ടുമെങ്കിൽ നമുക്ക് ദുഃഖമല്ല, വളരെ സന്തോഷമായിരിക്കും. ഇതുപോലെ നമുക്കൊരു വ്യാധിയോ മറ്റോ ഏർപ്പെട്ടാൽ അത് സീക്കത്തി ബസ് വന്ന പോലെ ഇരിക്കണം. നമുക്കൊരു രോഗമോ വല്ലോ ഉണ്ടായാൽ അത് വേഗം നമ്മുടെ ബസ് വന്നതുപോലെ കണക്കാക്കിക്കൊള്ളണം. അയ്യോ എനിക്ക് സുഖമില്ലേ സുഖമില്ലേ എന്ന് പലയും പാടക്കൂടാ. അയ്യോ എനിക്ക് സുഖമില്ലേ സുഖമില്ലേ എന്ന് പാടിക്കൊണ്ട് നടക്കരുത്. അനേക ദൈവത്തിന്റെ മക്കളുടെ സ്വഭാവം അതാ. പല ദൈവമക്കളുടെയും സ്വഭാവം ഇങ്ങനെയൊക്കെ ആയിപ്പോയി. എന്റെ അടുക്കലും വന്ന് പലരും ജപിപ്പാറുകൾ, എന്റെ അടുക്കലും പലർ വന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാരും എനിക്ക് സുഖമില്ലേ എനിക്ക് സുഖമില്ലേ എന്ന് ചൊല്ലാം. എല്ലാരും പറയും എനിക്ക് സുഖമില്ല എനിക്ക് സുഖമില്ല എന്ന് പറയും. അപ്പടിപ്പെട്ട പദങ്ങൾ നിർത്തിവിടുന്നത് ഞാൻ ജ്ഞാപകപ്പെടുത്തേ. അങ്ങനെയുള്ള വാക്കുകളൊക്കെയും നിർത്തുവാൻ ഞാൻ നിങ്ങളെ ഓർപ്പിക്കുകയാണ്. പരിശുദ്ധവാദികൾക്ക് വ്യാധി വന്നാൽ ഒരു വാഹനം ശീക്രം വന്നതുപോലെ ഇരിക്കണം. വിശുദ്ധന്മാർക്കൊരു രോഗമുണ്ടാകുന്നുവെങ്കിൽ ഒരു വാഹനം വേഗത്തിൽ വന്നതുപോലെ കണക്കാക്കിക്കൊള്ളണം. നമ്മെ വാഹനത്തിലേക്ക് അക്കരെ കൊണ്ടുപോകുന്ന പോലെ മരണം നമ്മെ കർത്തൃത്വത്തിൽ കൊണ്ടുപോയി ചേർക്കും. ഒരു വാഹനത്തിൽ കയറ്റി നമ്മെ അക്കരെ കൊണ്ടുപോയി എത്തിക്കുന്നത് പോലെ മരണം നമ്മെ കർത്താവിന്റെ അടുക്കൽ കൊണ്ടുപോയി എത്തിക്കുന്നു. നാം ഇപ്പടിപ്പെട്ട അറിവുള്ളവരായിരുന്നാൽ മാത്രമേ നമ്മുടെ ആവിക്കുരി ജീവിതത്തെ പാതുകാത്തുകൊള്ള മുടിയും. ഈ അറിവ് നമുക്കുണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ ആത്മീയ ജീവിതത്തെ സൂക്ഷിപ്പാൻ നമുക്ക് കഴിയുകയുള്ളൂ. കൺവെൻഷന് വന്ന് നിങ്ങൾ തിരുമ്പി പോകുമ്പോൾ, നാം കൺവെൻഷന് വന്നിട്ട് മടങ്ങി പോകുമ്പോൾ ആവിക്കുരി വല്ലമേ പെറ്റവരായി തിരുമ്പി പോകണം. ആത്മീകമായ ശക്തി പ്രാപിച്ചവരായി മടങ്ങി പോകണം. ജപജീവിതത്തെ പുതുപ്പിച്ചു മടങ്ങി തിരുമ്പി പോകണം. നിങ്ങളുടെ പ്രാർത്ഥനാ ജീവിതത്തെ പുതുപ്പിച്ചുകൊണ്ട് നിങ്ങൾ മടങ്ങി പോകണം. പരിശുദ്ധന്മാരുടെ ഐക്യത്തെ പുതുപ്പിച്ചു പോകണം. വിശുദ്ധന്മാരുമായുള്ള ബന്ധത്തെ പുതുപ്പിച്ചുകൊണ്ട് നിങ്ങൾ മടങ്ങി പോകണം. നാം എല്ലാവരും ഉണ്ടായിരിക്കണം ദേവൻ വിരുമ്പുകളാണ്. നാം എല്ലാവരും ഒന്നായിരിക്കുവാൻ ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നു. കർത്താവ് ജനത്തിന് കൊടുത്ത പ്രമാണത്തിൽ, കർത്താവ് ജനത്തിന് കൊടുത്തതായ പ്രമാണത്തിൽ എന്നെ ചൊല്ലിയിരിക്കുക എന്നതിനെ ചിന്തിച്ചു പാരുകയും, എന്താണ് നൽകിയിരിക്കുന്നതെന്ന് നിങ്ങൾ ചിന്തിക്കുകയും, മുതലാവത് കർത്തരത്തിൽ അൻപായിരിക്കണം.
ആദ്യമായി നിങ്ങൾ ദൈവത്തെ സ്നേഹിക്കുന്നവരായിരിക്കണം. രണ്ടാമത് മനുഷ്യരെ നേസിക്കുന്ന എപ്പോഴും രണ്ട് കൽപ്പനകളാണ് ദൈവം നൽകിയത്. ഇസ്രായേൽ ജനത്തിന് ദൈവൻ പ്രമാണം കൊടുക്കുമ്പോൾ രണ്ട് കൽപ്പലയും മേൽ പ്രമാണം എഴുതി കൊടുത്താണ്. രണ്ട് കൽപ്പലകളിൽ ദൈവം തന്റെ പ്രമാണങ്ങൾ എഴുതി അവർക്ക് നൽകി. പ്രമാണത്തിൽ 10 കൽപ്പന ഇരുന്നത് പ്രമാണത്തിൽ 10 കൽപ്പനകൾ ഉണ്ടായിരുന്നു. നമ്മുടെ യേശു ലോകത്തിൽ വരുമ്പോൾ അന്ന് 10 കൽപ്പന എടുത്ത് രണ്ടാക്കി കൊടുത്താൽ 10 കൽപ്പനകളെ രണ്ടാക്കി ജനത്തിന് നൽകി. മുഴു ഹൃദയത്തോടെ കർത്താവിനെ അനുഭവിക്കണം. മുഴു ഹൃദയത്തോടുകൂടെ നിന്റെ ദൈവത്തെ സ്നേഹിക്കണം. അത് കൊപ്പനയായ രണ്ടാം കൽപ്പന എന്നുവെച്ചാൽ അതിന് തുല്യമായ രണ്ടാമത്തെ കൽപ്പന എന്തെന്നാൽ നിന്റെ സഹോദരനെ ഉന്നപോലെ രക്ഷിക്കണം. നിന്റെ സഹോദരനെ നിന്നെ പോലെ തന്നെ സ്നേഹിക്കണം. രണ്ട് കൽപ്പനകളാണ് കർത്താവ് യേശു കൊടുത്ത. ഈ രണ്ട് കൽപ്പനകളാണ് കർത്താവായ യേശു നൽകിയത്. എന്നാൽ പരിശുദ്ധാത്മാവ് വരുമ്പോൾ ഗലാത്യർ 5:14 എഴുതിയിരിക്കുന്നത് പോലെ ഗലാത്യലേഖനം 5:14 വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് പോലെ സഹോദരനെ നിന്നെ പോലെ തന്നെ നേശിക്കണം. ഒരേ പ്രമാണത്തിൽ ന്യായ പ്രമാണം മുഴുവതും അടങ്ങിയിരിക്കുന്നത്. സഹോദരനെ നിന്നെ പോലെ തന്നെ സ്നേഹിക്കണം എന്നുള്ള ആ പ്രമാണത്തിൽ ന്യായപ്രമാണം മുഴുവൻ അടങ്ങിയിരിക്കുന്നു. എന്റെ അരുമയാന സഹോദര സഹോദരികളെ, എന്റെ പ്രിയ സഹോദരി സഹോദരന്മാരെ, നിങ്ങൾ ഒരുപോലും സഹോദരനെ പകയ്ക്കൂടാതെ, നിങ്ങൾ ഒരിക്കലും സഹോദരനെ പകയ്ക്കുന്നവരായിരിക്കരുത്. ഒരു സഹോദരിയെ ഒരു സഹോദരി പകയ്ക്കൂടാതെ, ഒരു സഹോദരിയെ മറ്റൊരു സഹോദരി പകയ്ക്കരുത്. അത് ഭയങ്കര പാപം താൻ. അതൊരു വലിയ പാപമാണ്. രണ്ട് കർപ്പനെ കത്ത കൊടുത്ത രണ്ട് കൽപ്പനകൾ ദൈവം മനുഷ്യന് നൽകി. ദേവനിൽ അൻപായിരിക്കണം. ഒന്ന് ദൈവത്തെ സ്നേഹിക്കണം. മറ്റത് സഹോദരനിൽ അൻപായിരിക്കണം. മറ്റൊന്ന് സഹോദരനെ സ്നേഹിക്കണം. ഇത് രണ്ട് കൽപ്പനയും ന്യായപ്രമാണം മുഴുവനും ഇരിക്കണം. ഈ രണ്ട് കൽപ്പനകളിലും ന്യായപ്രമാണം മുഴുവൻ അടങ്ങിയിരിക്കുന്നു. നിങ്ങൾ എന്തെങ്കിലും പോയാലും സഹോദരാനുള്ളവരായിരിക്കണം. നിങ്ങൾ എവിടെ പോയാലും സഹോദര സ്നേഹമുള്ളവരായിരിക്കും. നമ്മുടെ സഹോദരന്റെ കുറ്റത്തെ മറ്റൊരു സഹോദരനും ചൊല്ലപ്പെടാതെ, നമ്മുടെ സഹോദരന്റെ ഒരു കുറ്റത്തെ മറ്റൊരാളോട് പോയി പറയരുത്. നമ്മുടെ സഹോദരിയുടെ കുറ്റത്തെ മറ്റൊരു പോയി ചൊല്ലക്കൂടാതെ, നമ്മുടെ സഹോദരിയുടെ കുറ്റത്തെ മറ്റൊരാളോട് പറയരുത്. അവരെ തനിമയെ കണ്ട് പേശല. അവരെ തനിയെ കണ്ട് വ്യക്തിപരമായി അത് ഓർപ്പിക്കാം. അവർക്കായി നന്നായി ജപിക്കല. അവർക്ക് വേണ്ടി നന്നായി നമുക്ക് പ്രാർത്ഥിക്കാം. മറുപടി അവരിൽ അൻപായിരിക്കണം. അവർ നമുക്ക് അവരുടെ മേൽ ഒരു വലിയ സ്നേഹമുണ്ടായിരിക്കണം. നാം ദൈവനെ നേസിക്കുന്നത് ഉന്മതാൻ. നാം ദൈവത്തെ സ്നേഹിക്കുന്നത് സത്യമാണ്. എന്നാൽ സഹോദരനെ നേസിക്കുന്നില്ല. എന്നാൽ നിങ്ങൾ നിങ്ങളുടെ സഹോദരങ്ങളെ സ്നേഹിക്കുന്നു. എന്റെ സഹോദരനെ സ്നേഹിക്കുന്നു. അപ്പടി ചൊല്ലപ്പടി എത്ര പേരിയിരിക്കുന്നു? അങ്ങനെ പറയുവാൻ കഴിവുള്ളവർ എത്ര പേരുണ്ട് ഇതിന്റെ ഇടയിൽ? സഹോദരൻ അൻപതാണ് നമുക്ക് ആവശ്യം. അതുപോലെയുള്ള ഒരു സ്നേഹമാണ്, ദൈവ സ്നേഹമാണ് നമുക്ക് ആവശ്യമായിരിക്കുന്നത്. ജനങ്ങൾ കൂടി വന്നതിന് നോക്കമെന്ന്, ദൈവം നമ്മെ ഇവിടെ കൊണ്ടുവന്നതിന് ഉദ്ദേശം എന്താണ്? ജനങ്ങൾ കൂടി വന്ന് ഇത്രത്തോളം ജനങ്ങൾ ഇവിടെ കൂടി വന്നതിന്റെ ഉദ്ദേശം എന്താണ്? നാം എല്ലാവരും ഒന്നായിരിക്കുന്നു. ധൈര്യമായി ചൊല്ലല. നമുക്ക് അതിനെ ധൈര്യമായി പറയാൻ കഴിയുമോ? ഞങ്ങൾ ഉണ്ടായിരിക്കണോ? ഞങ്ങൾ ഒന്നായിരിക്കുന്നു. അപ്പടിപ്പെട്ട ഇറുതിയുള്ളവർ മാത്രം ഒരു അല്ലേ ചൊല്ലുങ്ങ. അങ്ങനെയുള്ള ഹൃദയമുള്ളവർ ഒരു അല്ലേ പറയൂ. മനുഷ്യരെ ഉണ്ടാക്കിയെടുക്കണം ദൈവസിത്തം. മനുഷ്യനെ ഒന്നാക്കിയെടുക്കുക എന്നുള്ളതാണ് ദൈവഹിതം. നമ്മുടെ കർത്താവായ യേശു വരുമ്പോൾ ഒരേ ഒരു മണവാട്ടിയെ തന്നെ കൊണ്ടുപോവാ. ഒരു മണവാട്ടിയെ ചേർക്കുവാനായിട്ടാണ് വരുന്നത്. എല്ലാവരും മണവാട്ടിയായിരിക്കാൻ മുടിയാണ്. എല്ലാവരും മണവാട്ടിയായിരിക്കാൻ കഴിയില്ല. അതിനെ എന്നെ ചെയ്യണം. അതിന് എന്ത് ചെയ്യണം? അത് ഒരു മണവാട്ടി എന്ന് ചൊല്ലുന്ന സ്ഥാനത്ത് നാം എല്ലാവരും ഉണ്ടായിരിക്കണം. ആ ഒരു മണവാട്ടി എന്ന് പറയുന്ന ആ നിലവാരത്തിൽ നാം എല്ലാവരും ഒന്നായിരിക്കണം. അതിർക്കാകത്താൻ ദേവൻ നമ്മെ ഇപ്പിടിപ്പുള്ള ഐക്യത്തിൽ കൊണ്ടുവന്ന് ചേർത്ത. അതിനുവേണ്ടിയാണ് ദൈവം നമ്മെ ഇങ്ങനെയുള്ള ഒരു ബന്ധത്തിൽ കൂട്ടായ്മയിൽ കൊണ്ടുവന്നിരിക്കുന്നത്. ജനുവരി മുതൽ വാരം മുതലേ ഞങ്ങൾ ഇപ്പിടിപ്പെട്ട കൺവെൻഷൻ നടത്തണോ? ജനുവരി 1 മുതൽ ഇതുപോലെയുള്ള കൺവെൻഷനുകൾ ഞങ്ങൾ നടത്തി വരുന്നു. ജനുവരി 2 മധുര കൺവെൻഷൻ എത്തുന്നത്. ജനുവരി 2 മധുര സെന്റർ കൺവെൻഷൻ ആയിരുന്നു. ജനുവരി 9 മുതൽ വിജയവാഡായാലും ഡിമാപൂരിലും കൺവെൻഷൻ എത്തുന്നത്. ജനുവരി 9 മുതൽ വിജയവാഡായാലും ആഴ്ചയിലും രണ്ട് കൺവെൻഷനുകൾ ഉണ്ടായിരുന്നു. തിരുവല്ല കൺവെൻഷൻ മാത്രം ഒരു കൺവെൻഷൻ. ഈ തിരുവല്ല കൺവെൻഷനിൽ മാത്രമേ ഒരു കൺവെൻഷൻ ഉള്ളൂ, ഒരു സെന്റർ കൺവെൻഷൻ. അടുത്ത വാരത്തിലും രണ്ട് കൺവെൻഷൻ. അടുത്ത ആഴ്ചയിലും രണ്ട് സെന്റർ കൺവെൻഷനുകൾ ഉണ്ട്. ഞങ്ങൾ അന്തരത്തെല്ലാം പോയി പങ്കെടുക്കണോ? ഞങ്ങൾ അതാത് സ്ഥലങ്ങളിലൊക്കെയും പോയി പങ്കെടുക്കുകയാണ്. അനേക ഇടങ്ങളിലും കർത്താവ് അനേകരെ രക്ഷിപ്പിക്കൊണ്ടിരാകെ. പല സ്ഥലങ്ങളിലും കർത്താവ് അനേകരെ രക്ഷയിലേക്ക് വഴി നടത്തുന്നു. വിജയവാഡ കൺവെൻഷനിൽ എത്ര പേര് ജ്ഞാനസ്നാനം ഏറ്റെന്ന് കേട്ടപ്പോൾ, വിജയവാഡ കൺവെൻഷനിൽ എത്ര പേർ ജലസ്നാനം
തിരസ്കരിച്ചു എന്ന് ചോദിച്ചപ്പോൾ രണ്ടു നാൾ കൊടുത്ത സ്നാനത്തിൽ 200 പേരെന്ന് ചൊന്നാ. രണ്ട് ദിവസം നൽകിയ സ്നാനത്തിൽ 200 പേരെന്ന് പറഞ്ഞു. മൂന്നാം നാളത്തെ തമ്പടി കിടക്കയില്ല. മൂന്നാം ദിവസത്തെ എണ്ണം കിട്ടിയില്ല. അനേകർ രക്ഷിക്കപ്പെട്ട് ജ്ഞാനസ്നാനം പറ്റാറ്. അനേകർ രക്ഷിക്കപ്പെട്ട് ജലസ്നാനം സ്വീകരിക്കാനിടയായി. നമ്മുടെ ഊഴത്തിന് അപ്പടിപ്പെട്ട മേന്മയുണ്ട്. നമ്മുടെ ഈ വേലയ്ക്ക് അപ്രകാരം ഒരു ശ്രേഷ്ഠതയുണ്ട്. കൺവെൻഷൻ ഒരു അറുപ്പ് കാലം പോലെതാണ്. നമ്മുടെ കൺവെൻഷൻ ഒരു കൊയ്ത്ത് കാലം പോലെയാണ്. അറുപ്പ് കാലത്തുള്ള വിശേഷം എന്നാ? കൊയ്ത്ത നാളുകളിലുള്ള വിശേഷത എന്താണ്? സ്വന്തക്കാരന് ധാന്യം കൊണ്ടുപോയി അറയിൽ ചേർക്കല. സ്വന്തക്കാർക്ക് ധാന്യം കൊണ്ടുപോയി തങ്ങളുടെ കളപ്പുരകളിൽ അറകളിൽ ചേർത്ത് വയ്ക്കാം. മാത്രമല്ല വിതയ്പ്പതർക്ക് വിതയും ചേർക്കല. അത് മാത്രമല്ല വിതയ്ക്കുവാനുള്ള വിത്തും ശേഖരിച്ചു വയ്ക്കുവാനുള്ള അവസരമാണ്. മാത്രമല്ല ചിലർക്കെല്ലാം ആദ്യം ദാനധർമ്മങ്ങൾ ചെയ്യല. അത് മാത്രമല്ല മറ്റു ചിലർക്കൊക്കെയും ദാനധർമ്മങ്ങൾ ചെയ്യുവാനുമുള്ള അവസരം. മറ്റവർക്ക് കൂലി കൊടുപ്പതർക്ക് ഉപയോഗപ്പെടുത്തല. കൂലി നൽകുവാനുമുള്ള അവസരവും ഇത് തന്നെ. ഇതാണ് അറുപ്പ് കാലം. ഇത് കൊയ്ത്ത് കാലമാണ്. ഇതുപോലെ തന്നെ നമ്മുടെ കൺവെൻഷനും കൂടെ. ഇതുപോലെ തന്നെയാണ് നമ്മുടെ കൺവെൻഷനും. ഇന്ന് കൺവെൻഷൻ അനേക ആത്മാക്കൾ രക്ഷിക്കപ്പെടണം. ഈ കൺവെൻഷനിൽ അനേകർ ദൈവത്തിന്റെ കൽപ്പനയെ അനുസരിച്ച് ജലസ്നാനം സ്വീകരിക്കണം. അനേകർ പരിശുദ്ധാത്മാവിൽ വല്ലമേപ്പെടണം. അനേകർ പരിശുദ്ധാത്മാവിന്റെ ശക്തിയെ പ്രാപിക്കണം. അനേകർ ഉപദേശം കേട്ട് പഠിക്കണം. അനേകർ ഉപദേശത്തിന്റെ ആഴമായ സത്യങ്ങൾ പഠിക്കണം. ഉപദേശം മൂലമായി പരിപൂർണത്തിലേക്ക് വഴി നടത്തപ്പെടണം. ഉപദേശം മൂലമായി പൂർണ്ണതയിലേക്ക് വഴി നടത്തപ്പെടണം. പരിപൂർണപ്പെട്ട സഭയ്ക്ക് വേണ്ടിത്താൻ നമ്മുടെ കർത്താവ് വരുവാ. ഒരു പൂർണ്ണമാക്കപ്പെട്ട സഭയ്ക്ക് വേണ്ടിയാണ് നമ്മുടെ കർത്താവ് വരുവാൻ പോകുന്നത്. അതുവരെയെല്ലാം ഇന്ന് ഉലകത്തിൽ പരിശുദ്ധന്മാരായി കാണപ്പെടണം. കർത്താവിന്റെ വരവ് വരെയും ഈ ലോകത്തിൽ നാം വിശുദ്ധന്മാരായി കാണപ്പെടണം. അതുക്കായി നമ്മുടെ ഐക്യത്തെ നാം പുതിപ്പിച്ചുകൊള്ളണം. അതിനുവേണ്ടി നമ്മുടെ ഐക്യതയെ ബന്ധത്തെ നാം പുതിപ്പിച്ചുകൊള്ളണം. ഇപ്പോൾ ജനുവരി 23 മുതൽ 26 വരെയും കൺവെൻഷൻ. ജനുവരി 23 മുതൽ 26 വരെയും നമ്മുടെ കൺവെൻഷൻ ആയിരുന്നു. ഇപ്പോൾ നമ്മുടെ തിരുവല്ലാതെ ചുറ്റുപക്കളുള്ള അനേക സഭകൾ ചേർന്ന് വന്നിരിക്കുന്നത്. ഇപ്പോൾ തിരുവല്ലായുടെ സമീപങ്ങളിലുള്ള പല സഭകളിലുള്ള ദൈവമക്കൾ ഇവിടെ കൂടി വന്നിരിക്കുന്നു. എല്ലാം ദേവസമൂഹത്തിനും സന്തോഷത്തിന്റെ അനുഭവം. എല്ലാം ദൈവത്തിന്റെ സന്നിധിയിൽ സന്തോഷിക്കുന്നതായ ഒരു അനുഭവമാണ്. നാം എല്ലാവരും ചേർന്ന് ഒരുമിച്ച് ആരാധിപ്പതൊരു സമയത്തെ കത്ത് നമുക്ക് തന്നാൽ. നാം എല്ലാവരും ഒരുമിച്ച് കൂടി ആരാധിക്കുവാൻ ഒരു അവസരം ദൈവം നമുക്ക് തന്നിരിക്കുന്നു. ഇന്ന സന്ദർഭത്തെ നാം ഉപയോഗപ്പെടുത്തിക്കൊള്ളണം. ഈ അവസരത്തെ നാം തക്കത്തിൽ ഉപയോഗിച്ചു കൊള്ളണം. ഇന്ന കൺവെൻഷൻ മുടിഞ്ഞു പോകുമ്പോൾ, ഈ കൺവെൻഷൻ കഴിഞ്ഞ് പോകുമ്പോൾ എല്ലാവരും കൊള്ളയപ്പെട്ട മനുഷ്യരെ പോലെ കാണപ്പെടണം. എല്ലാവരും കൊള്ള പങ്കിട്ടവരെ പോലെ തന്നെ കാണപ്പെടണം. ഹൃദയത്തിന് മകിഴ്ചയോടെ തിരുമ്പി പോകണം. ജീവിതത്തിൽ വലിയ ആനന്ദത്തോടെ മടങ്ങി പോകണം. മുറുപുറുപ്പോടോ ദുഃഖത്തോടോ പോകൂടാതെ. ആരും പെറുപുറുപ്പോടോ ദുഃഖത്തോടോ മടങ്ങി പോകുവാനിടയാകരുത്. ആരും കോപത്തോടെ പോകൂടാതെ. ആരും കോപത്തോടെ മടങ്ങി പോകുവാനിടയാകരുത്. ചില ആളുകൾ തിരുമ്പി പോകുമ്പോൾ, ചില ആളുകൾ കൺവെൻഷൻ കഴിഞ്ഞ് മടങ്ങി പോകുമ്പോൾ, ഇനി മേലിൽ ഞാൻ തിരുവല്ല കൺവെൻഷന് വരികയെന്ന് പറഞ്ഞിട്ടാ പോകുന്നത്. എനിക്ക് പടുക്കുന്നവർക്ക് പൈ പോലും കിടക്കില്ല. എനിക്ക് കിടക്കാൻ ഒരു പാ പോലും കിട്ടിയില്ല. ഭർത്താവിന് സ്തോത്രം. എന്റെ അരുമയാണ് സഹോദര സഹോദരികളെ, പ്രിയ സഹോദരി സഹോദരന്മാരെ, ഞങ്ങളെല്ലാം ഇന്ന് ഊഴിയം ആരംഭിച്ച കാലത്ത് ഞങ്ങളൊക്കെ ഈ വേലയുടെ ആരംഭ നാളുകളിൽ ഞങ്ങൾക്ക് തങ്കിയിരിക്ക പോലും വീടില്ല. ഞങ്ങൾക്ക് പാർക്കുവാൻ വീടുകൾ ഉണ്ടായിരുന്നില്ല. സാപ്പിട ആഹാരമേ ഇല്ല. ഭക്ഷിപ്പാൻ ആഹാരം ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ വെറും ഓലയിലും മണ്ണിലും പടുത്തിരിക്കണം. ഓലയിലും മണ്ണിലും കിടന്ന് ഉറങ്ങിയ നാളുകളുണ്ട്. അപ്പടി ഒന്നുമില്ലാത്ത നിലമീത്താൻ ഇന്ന് കൂടി ആരംഭിച്ചോ? അങ്ങനെ ഒന്നുമില്ലാത്ത അവസ്ഥയിലായിരുന്നു ഈ വേല ആരംഭിച്ചത്. എന്റെ ചെയ്യുന്ന ഭോജന പാനവും കൂടി അപ്പടിതാണ്. അന്നുണ്ടായിരുന്ന ഭക്ഷണപാനീയങ്ങളും ആ നിലയിൽ തന്നെയായിരുന്നു. മികവും ലഘുവായ ഭോജനം, വളരെ കുറഞ്ഞ ഭക്ഷണം മാത്രം. ചില ഭോജനത്തെ ഉങ്ങൾക്ക് ചൊല്ലവേ മുടിയാണ്. ചില ഭക്ഷണത്തെ കുറിച്ച് പുറത്ത് പറയാൻ പോലും വഴിയെ കഴിയില്ല. അവളും ചെയ്തു. അത്രമാത്രം കഷ്ടത്തോടുകൂടെയാണ് ഞങ്ങൾ വേല ചെയ്തത്. ഞാൻ 1993 ഞാൻ വിശ്വാസ വീട്ടിലായിരിക്കുമ്പോ തിരുമ്പി പോകട്ടെ എന്ന് 2-3 തരം ചിന്തിത്തെ. മടങ്ങി പോകട്ടോ എന്ന് 2-3 പ്രാവശ്യം ഞാൻ ചിന്തിച്ചു പോയി. 4 നാൾ 5 നാൾ 6 നാൾ ജാപ്പാടില്ല. 4 ദിവസമായി 5 ദിവസമായി ഭക്ഷണമില്ല. തിരുമ്പി പോകട്ടെ എന്ന് ചിന്തിച്ച സമയമുണ്ട്. മടങ്ങി പോകട്ടെ എന്ന് ചിന്തിച്ച സമയമുണ്ടായിട്ടുണ്ട്. ദേവൻ വിടവില്ലേ? എന്നാൽ എന്റെ ദൈവം എന്നെ വിട്ടില്ല. സൂക്ഷിച്ച ദൈവം ഇനിയും സൂക്ഷിപ്പാൻ ശക്തനല്ലേ? അരുമയാണ് ദൈവജനമേ. ആകയാൽ പ്രിയ ദൈവജനമേ, നാം വർദ്ധിച്ച് പെരുക വേണ്ടു എന്നത് ആണ്ടവന്റെ ചിത്തമായിരിക്കണം. നാം വർദ്ധിച്ച് പെരുകണമെന്നുള്ളത് ദൈവത്തിന്റെ ഇഷ്ടമാണ്. ദേവൻ ആദാമെക്കുമ്പോൾ, ദൈവം ആദാമിനെയും ഹവ്വായെയും ഏദൻ തോട്ടത്തിലാക്കുമ്പോൾ അവർ കൊടുത്ത ആസ്വാദത്തിൽ
ഒരു പകുതി ഞാപകപ്പെടുത്തണേ. അവർക്ക് നൽകിയ അനുഗ്രഹങ്ങളിൽ ഒന്ന് ഞാൻ നിങ്ങളെ ഓർപ്പിക്കട്ടെ. ഏഴാം നാളെ ദേവൻ ആസ്വദിച്ചാർ, ഏഴാമത്തെ ദിവസത്തെ ദൈവം അനുഗ്രഹിച്ചു, ഏഴാം നാളെ ദേവൻ പരിശുദ്ധപ്പെടുത്തിനാർ, ഏഴാമത്തെ ദിവസത്തെ ദൈവം വിശുദ്ധീകരിച്ചു, ഏഴാം നാളെ ദേവൻ ഓയിന്തിരുന്ന, ഏഴാമത്തെ ദിവസത്തിൽ ദൈവം തന്റെ പ്രവൃത്തിയിൽ നിന്നത്തെ പ്രാരംഭ ഭാഗത്തത് വായിക്കുന്നു. അന്ത ഏഴാം നാൾ ഇതേ കുറിക്കരുത്. ആ ഏഴാം ദിവസത്തെ എന്ത് കാണിക്കുന്നു? നമുക്ക് വരപ്പോന്ന ആയിരം വർഷ സാക്ഷ്യ കുറിക്കരുത്. നമുക്ക് വരുവാൻ പോകുന്ന ആയിരം ആണ്ട് വാഴ്ചയെ കാണിക്കുകയാണ്. അതിനു വേണ്ടി താൻ ദേവർ നമ്മെ എല്ലാം സഭയ്ക്കൂടെ കൊണ്ടുവന്ന, അതിനുവേണ്ടിയാണ് ദൈവം നമ്മയെല്ലാം ഈ സഭയിലേക്ക് കൊണ്ടുവന്നത്. അതുകൊണ്ട് ഈ സഭയിലിരിക്കുന്നവരെല്ലാം ആയിരം വർഷത്തിൽ പ്രവേശിക്കുന്ന അർത്ഥമല്ല. അതുകൊണ്ട് ഈ സഭയിലുള്ള എല്ലാവരും ആയിരം ആണ്ട് വാഴ്ചയിൽ പ്രവേശിക്കുമെന്ന് അർത്ഥമില്ല. നേരത്തെ അതിൽ ചില കാര്യങ്ങൾ ചൊല്ലുന്നത് നിങ്ങൾ കേട്ടീർക്കണം. ഇന്നലെ അതിൽ ചില കാര്യങ്ങൾ പറഞ്ഞത് നിങ്ങൾ കേട്ടുവല്ലോ. ആയിരം വർഷ അറസാക്ഷിക്ക് തകതിയുള്ള മനുഷ്യരെ ഉരുവാക്കിയെടുക്കണം, ആയിരം ആണ്ട് വാഴ്ചയ്ക്ക് യോഗ്യരായ മനുഷ്യരെ ഒരുക്കിയെടുക്കണം. അതാണ് ദേവർ നമ്മുടെ മേൽ കൊണ്ട് നോക്കം. അതാണ് ദൈവം നമ്മുടെ മേൽ പരമേൽപ്പിച്ചിരിക്കുന്ന കർത്തവ്യം. നാം എല്ലാം പരിശുദ്ധാവിന് അഭിഷേകത്തെ പറ്റിയ ജനം, നാം എല്ലാവരും പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചിരിക്കുന്ന ജനങ്ങളാണ്. പരിശുദ്ധാവിനെ പറ്റിയതിന്റെ അർത്ഥം എന്താണ്? പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചതിന്റെ അർത്ഥം എന്താണ്? മോശയ്ക്ക് പ്രമാണം കൊടുക്കുമ്പോൾ കൽപ്പലകയിൽ എഴുതി കൊടുത്ത, മോശയ്ക്ക് പ്രമാണം നൽകുമ്പോൾ കൽപ്പലകയിൽ അത് എഴുതി കൊടുത്തു. ആനാൽ പുതിയ ഏർപ്പാട് കാലം അപ്പടിയല്ല. എന്നാൽ പുതിയ നിയമകാലം അങ്ങനെയല്ല. എബ്രായർ എട്ടാം അധ്യായം പത്തിൽ വാസിക്കുമ്പോൾ, എബ്രായ ലേഖനം എട്ടാം അധ്യായം പത്താം വാക്യത്തിൽ വായിക്കുമ്പോൾ, പത്താം അധ്യായം പതിനാറിൽ വാസിക്കുമ്പോൾ, പത്താം അധ്യായം പതിനാറാം വാക്യം വായിക്കുമ്പോൾ, രണ്ട് വസനങ്ങളിൽ രണ്ട് കാര്യം തെളിവായി എഴുതിയിരിക്കുന്നു. അവിടെ രണ്ട് വാക്യങ്ങളിൽ രണ്ട് വിഷയങ്ങൾ വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കുന്നു. ദൈവന്റെ പ്രമാണത്തെ നമ്മൾ ഹൃദയത്തിൽ എഴുതുകയാ, ദൈവത്തിന്റെ പ്രമാണം നമ്മുടെ ഹൃദയത്തിൽ എഴുതുന്നു, ദൈവന്റെ പ്രമാണം നമ്മുടെ മനസ്സിൽ എഴുതുകയാ, ദൈവത്തിന്റെ പ്രമാണം നമ്മുടെ മനസ്സിൽ എഴുതുന്നു. പുതിയ ഏർപ്പാട് കാലത്തും പരിശുദ്ധാത്മാവിനെ പറ്റിയതിന് അർത്ഥം എന്നാ? പുതിയ നിയമ കാലത്ത് പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെട്ടു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? അതിലേക്ക് ദേവൻ തമത് പ്രമാണത്തെ നമ്മുടെ ഉള്ളത്തിൽ എഴുതിനാർ. ഇന്ന് അന്ന് ദൈവം നമ്മുടെ തന്റെ പ്രമാണത്തെ നമ്മുടെ ഉള്ളത്തിൽ എഴുതി. അത് പെന്തക്കോസ്ത് നാളിൽ ആരംഭിച്ചത്. അത് പെന്തക്കോസ്ത് നാളിലാണ് ആരംഭിച്ചത്. അതിലേക്ക് 120 പേർ ഒരുമിച്ച് ജപിച്ചാർഗൾ. അന്ന് 120 പേർ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിച്ചു. അത് 120 പേരും പരിശുദ്ധാവിനാൽ നിറമപ്പെട്ടാർഗൾ. ആ 120 പേരും പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെട്ടു. ആവിയാരോ തന്റെ വരുത്തിൻപടിയോ വെവ്വേറോ ഭാഷകളിൽ പേശുകാറുകൾ. ആത്മാവ് ഓരോരുത്തർക്ക് നൽകിയതുപോലെ അവർ അന്യഭാഷകളിൽ സംസാരിച്ചു തുടങ്ങി. സ്തോത്രം ദൈവത്തിന് മഹത്വമുണ്ടാകുന്ന അർത്ഥം എന്നാ? അതിന്റെ അർത്ഥം എന്താണ്? അന്റേക്കട ഉള്ളത്തിൽ ദേവന്റെ പ്രമാണം വന്ന നാൾ. അന്ന് അവരുടെ ഉള്ളത്തിൽ ദൈവത്തിന്റെ പ്രമാണം വന്ന നാളായിരുന്നു. സ്തോത്രം ദൈവത്തിന് മഹത്വം. ഒരു ലെറ്റർ വന്നാൽ, എനിക്കൊരു എഴുത്ത് വന്നാൽ, അത് ഞാൻ തുറന്നു വാസിക്കുമ്പോൾ, അത് ഞാൻ തുറന്ന് വായിക്കുമ്പോൾ, ചിലപ്പോൾ ഞാൻ അണുതുവിടുകയും, ചിലപ്പോൾ ഞാൻ കരഞ്ഞു പോകാറുണ്ട്, ചിലപ്പോൾ ഞാൻ കോപിപ്പേ, ചിലപ്പോൾ ഞാൻ കോപിച്ചു പോകാറുണ്ട്, ചിലപ്പോൾ ഞാൻ ചിരിപ്പേ, ചിലപ്പോൾ ഞാൻ ചിരിക്കാറുണ്ട്. ലെറ്റർ വാസിക്കുമ്പോൾ ഇതെല്ലാം ഒരു കാര്യം താൻ. ആ എഴുത്ത് വായിക്കുമ്പോൾ ഉണ്ടാകുന്ന വികാരങ്ങളാണ് ഇവയെല്ലാം. ഇതുപോലെ താൻ ദേവൻ പരിശുദ്ധാവി കൊടുത്ത നാളിൽ, ഇതുപോലെ ദൈവം പരിശുദ്ധാത്മാവിനെ നമുക്ക് നൽകിയ നാളിൽ, ആവിയാരോ തന്ത്രോ വരുത്തിൻപടിയോ വെവ്വേറെ ഭാഷകളിൽ പേശുകാറുകൾ. ആത്മാവ് ഓരോരുത്തർക്കും നൽകിയതുപോലെ അന്യ ഭാഷകളിൽ സംസാരിച്ചു തുടങ്ങി. ഉള്ളത്തിൽ പരിശുദ്ധാവിയാരോ വന്ന വേളയിൽ, അവരുടെ ഉള്ളങ്ങളിൽ പരിശുദ്ധാത്മാവ് വന്ന് ഇറങ്ങിയ സമയത്ത്, എല്ലാവരും അന്യ ഭാഷകളിൽ സംസാരിച്ചു. അത് പരലോകത്തിലെ ദേവൻ കൊടുത്തൊരു ഭാഷ താൻ. അത് സ്വർഗത്തിലെ ദൈവം അവർക്ക് നൽകിയ ഒരു ഭാഷയാണ്. അതുതാൻ ദേവന്റെ പ്രമാണം ഉള്ളത്തിൽ വന്ന നാൾ. അതാണ് ദൈവത്തിന്റെ പ്രമാണം അവരുടെ ഉള്ളത്തിൽ ആക്കപ്പെട്ട നാൾ. മനുഷ്യന് രണ്ട് വിശേഷ പകുതിയുണ്ട്. മനുഷ്യന് രണ്ട് വിശേഷിക്കപ്പെട്ട ഭാഗങ്ങൾ, ഘടകങ്ങളുണ്ട്. ഒന്ന് തലയിൽ, ഒന്ന് അവന്റെ ശിരസ്, മറ്റൊന്ന് നെഞ്ചിൽ. മറ്റേ രണ്ടെന്തിനെ കാണിക്കുന്നു? നെഞ്ചിട്ടാൽ നമ്മുടെ രക്തം ഇരിക്കുന്ന ഇടം. ഈ മാർബിലാണ് നമ്മുടെ രക്തം കേന്ദ്രീകരിക്കുന്ന സ്ഥലം. ഇന്ന് രക്തത്തെ മേലെ കൊണ്ടുവന്ന് തലയിൽ സപ്ലൈ ചെയ്തത്. ഈ രക്തം നേരെ മുകളിൽ ശിരസിൽ കൊണ്ടുവന്നിട്ടാണ് ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് ഇതിനെ പകർന്നു കൊടുക്കുന്നത്. ഇന്ന് ശരീരത്തിൽ 4448 ഞരമ്പുകളുണ്ട്. ഈ ശരീരത്തിൽ 4448 ഞരമ്പുകളുണ്ട്. എല്ലാ ഞരമ്പിലൂടെ രക്തം ഓടി ഓടി ഓടിപ്പോകണം. എല്ലാ ഞരമ്പുകളിൽ കൂടെയും ഈ രക്തം പ്രവഹിച്ചുകൊണ്ടിരിക്കുന്നു. മനുഷ്യന്റെ ശരീരത്തെ ദേവൻ അമിത്താർ. അങ്ങനെയാണ് ദൈവ മനുഷ്യന്റെ ശരീരത്തെ സൃഷ്ടിച്ചിരിക്കുന്നത്. ശരീരം ഇപ്പിടിയായിരുന്നാൽ, ഈ ശരീരം ഈ നിലയിലാണെങ്കിൽ, യേശുവിന്റെ ശരീരം താൻ കർത്താവ് സഭ. യേശുവിന്റെ ശരീരമാണ് ദൈവത്തിന്റെ സഭ. സഭയ്ക്കും രണ്ട് പകുതിയുണ്ട്. സഭയ്ക്ക് രണ്ട് ഭാഗങ്ങളുണ്ട്.
ഉണ്ട്, നമുക്കൂടെ മനസ്സുമുണ്ട്, ഹൃദയമുണ്ട്. നമുക്ക് മനസ്സും ഹൃദയവും ഉള്ളതുപോലെ, നമ്മുടെ ഹൃദയത്തിലെ രക്തമെടുത്ത് തലയിൽ കൊണ്ടുവന്ന് സപ്ലൈ ചെയ്യുന്ന പോലെ, ഹൃദയത്തിൽ നിന്ന് രക്തം പമ്പ് ചെയ്ത് ശിരസിൽ തലയിൽ കൊണ്ടുവന്നിട്ട് ശരീരത്തിന്റെ നാനാഭാഗങ്ങളിലേക്ക് പകരുന്നത് പോലെ, നമുക്ക് പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം തന്ന വേളയിൽ, നമുക്ക് പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം തന്ന സമയത്ത് നമ്മുടെ ഉള്ളത്തിൽ ദേവൻ പ്രമാണത്തെ എഴുതിനാർ. നമ്മുടെ ഉള്ളത്തിൽ മാത്രവുമല്ല, നമ്മുടെ മനസ്സിൽ ദൈവത്തിന്റെ പ്രമാണങ്ങളെ വച്ചിരിക്കുന്നു. നമ്മുടെ മനസ്സ് ദൈവന്റെ പ്രമാണത്താൽ നിറഞ്ഞിരിക്കണം. നമ്മുടെ മനസ്സ് ദൈവത്തിന്റെ പ്രമാണത്താൽ എപ്പോഴും നിറഞ്ഞിരിക്കണം. നമ്മുടെ ഹൃദയം ദൈവന്റെ പ്രമാണത്താൽ നിറഞ്ഞിരിക്കണം. നമ്മുടെ ഹൃദയം ദൈവത്തിന്റെ പ്രമാണത്താൽ നിറഞ്ഞിരിക്കണം. ദൈവന്റെ പ്രമാണം എന്ന് വെച്ചാൽ ദേവൻ താൻ. ദൈവത്തിന്റെ പ്രമാണം എന്ന് പറഞ്ഞാൽ ദൈവം തന്നെ. യോഹന്നാന്റെ സുവിശേഷം മുതലാമധ്യായം മുതലാവസരം വാസിത്താൽ, യോഹന്നാന്റെ സുവിശേഷം ഒന്നാമധ്യായം പതിനാലാം വാക്യം വായിക്കുമ്പോൾ, ആദിയിൽ വാർത്ത ഇരുന്നത്, ആദിയിൽ വചനമുണ്ടായിരുന്നു, അന്ന വാർത്ത ദേവനോടിരുന്നത്, വചനം ദൈവത്തോടുകൂടെ ആയിരുന്നു, അന്ന വാർത്ത ദേവനായിരുന്നത്, വചനം ദൈവമായിരുന്നു. പതിനാലാം വചനത്തിൽ, പതിനാലാം വാക്യത്തിൽ, അന്ന വാർത്ത മാംസമായി കൃപയും സത്യവും നിറപ്പെടുന്നതായി നമുക്കുള്ള വാസമായിരുന്ന ആ വചനം ജഡമായി കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. ദൈവത്തിന് മഹത്വം. നമ്മുടെ യേശുവിനെ പറ്റി താൻ, അത് നമ്മുടെ യേശുവിനെ കുറിക്കുന്നതാണ്. നമ്മുടെ യേശു സർവ വല്ലഭമുള്ള സൃഷ്ടികർത്താവായ ദൈവൻ. നമ്മുടെ യേശു സർവശക്തിയുള്ള സൃഷ്ടികർത്താവായ ദൈവമാണ്. യേശു ഒരു മനുഷ്യൻ മാത്രമല്ല, യേശു കേവലം ഒരു മനുഷ്യൻ മാത്രമല്ല, യേശു സർവ വല്ലഭമുള്ള സൃഷ്ടികർത്താവായ ദൈവൻ. യേശു സർവശക്തിയുള്ള സൃഷ്ടികർത്താവായ ദൈവമാണ്. അവൻ ആദിയിൽ വാർത്തയായിരുന്ന, അവൻ ആദിയിൽ വചനമായിരുന്നു, അന്ന വാർത്ത മാംസമായി, ആ വചനം ജഡമായി തീർന്നു, ഉലകത്തിൽ മനുഷ്യനായി കാണപ്പെട്ട, ഈ ലോകത്തിൽ ഒരു മനുഷ്യനായി വെളിപ്പെട്ടു. എല്ലാ മനുഷ്യനും പിറക്കുന്ന പോലെ യേശു പിറക്കമില്ലേ? എല്ലാ മനുഷ്യനും പിറന്നത് പോലെ അല്ല യേശു പിറന്നത്. യേശു മാംസവും രക്തമില്ലാതെ പിറന്നവർ. യേശു ജഡരക്തം ഇല്ല. ദൈവത്തിന്റെ പരിശുദ്ധ പ്രജ ഉരുവാണ് യേശു. ആ പ്രജയാണ് യേശു. മാംസവും രക്തമില്ലാതെ പിറന്നവർ, ജഡവും രക്തവും ഇല്ലാതെ പിറന്നവൻ. യോഹാൻ സുവിശേഷം മുതലാം അധ്യായം പതിമൂന്നാം വചനത്തിൽ, യോഹന്നാന്റെ സുവിശേഷം ഒന്നാം അധ്യായം പതിമൂന്നാം വാക്യം, ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. മാംസത്തിന്റെ ഇഷ്ടത്തിലല്ല, ജഡത്തിന്റെ ഇഷ്ടത്താലല്ല, രക്തത്താലല്ല, രക്തത്താലല്ല, ദേവനാൽ പിറന്നവർ. ദൈവത്തിൽ നിന്നത്രേ ജനിച്ചത്. അപ്പടി പിറന്നവർ യാരല്ലായിരിക്കുന്നീർകൾ? അങ്ങനെ ജനിച്ചവർ ആരെങ്കിലും ഇവിടെ ഉണ്ടോ? നിങ്ങൾ വെറും മാംസത്തിൽ പിറന്നവർ മാത്രമല്ല, നിങ്ങൾ വെറും ജഡത്തിൽ പിറന്നവർ മാത്രമല്ല, നിങ്ങൾ രക്തത്താൽ പിറന്നവർ മാത്രമല്ല, നിങ്ങൾ രക്തത്താൽ ജനിച്ചവർ മാത്രമല്ല. അതിനാൽ താൻ മറുപടിയും പിറപ്പുന്ന ഒരു പ്രമാണം ഇരിക്കണം. അതുകൊണ്ടാണ് വീണ്ടും ജനിക്കുക എന്നൊരു പ്രമാണം ദൈവവചനത്തിൽ. മറുപടിയും പിറന്ന നാളിൽ, നാം വീണ്ടും ജനിച്ച നാളിൽ നമുക്ക് ഇവിടെ സന്തോഷം ഏർപ്പെട്ടു. നമുക്ക് എത്ര മാത്രം സന്തോഷമുണ്ടായി! അതാണ് പാപമന്നിപ്പ് പറ്റ നാൾ, അതാണ് പാപക്ഷമ ലഭിച്ച നാൾ, ഉള്ളിലൊരു പുറപ്പുണ്ടാകുന്ന നാൾ, നമ്മുടെ ഉള്ളിൽ ഒരു ജനനമുണ്ടായ നാൾ. ദൈവവചനം നമ്മുടെ ഉള്ളത്തിൽ പ്രവേശിച്ച്, ദൈവത്തിന്റെ വചനം നമ്മുടെ ഉള്ളിൽ പ്രവേശിച്ച് ഒരു പുറപ്പ് തന്ന, നമുക്കൊരു ജനനം നൽകി. എതിർക്കാകെ, എന്തിനായി? യേശുവിനെ മാറ്റപ്പെടുവതർക്കാകെ, യേശുവിനെ പോലെ മാറ്റപ്പെടേണ്ടതിന്. മറുപടിയും പ്രവാപറ്റാൽ പരലോകരാജ്യം കാണാൻ പറ്റില്ലെന്ന് യേശു ചൊന്നാർ. പുതുതായി ജനിക്കുന്നില്ല എങ്കിൽ ദൈവരാജ്യം കാണുകയില്ല എന്ന് യേശു പറയുകയുണ്ട്. വെള്ളത്താലും ആത്മാവിനാലും ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യത്തിൽ പ്രവേശിപ്പാൻ കഴിയില്ല. നാം മുതലാവത് ബലം തിരുമ്പുകയാണ്. നാം ആദ്യമായി മാനസാന്തരപ്പെടണം. രണ്ടാമത് ജ്ഞാനസ്നാനം ഏൽക്കണം. രണ്ടാമത് വിശ്വാസ സ്നാനം സ്വീകരിക്കണം. മൂന്നാമത് പരിശുദ്ധാത്മാവിനെ, മൂന്നാമതായി പരിശുദ്ധാത്മാവിനെ പ്രാപിക്കണം. അതാണ് മറുപടിയും പറഞ്ഞ മേന്മയിൽ. അതാണ് പുതുതായി ജനിക്കുക അഥവാ വീണ്ടും ജനിക്കുന്നതിന്റെ വിശേഷത. മൂന്ന് കാര്യവും നമ്മുടെ ജീവിതത്തിൽ അവശ്യം. ഈ മൂന്ന് കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ അത്യന്താപേക്ഷിതമാണ്. ദൈവന്റെ പിള്ളകളായിരുന്ന കർത്തരെ മഹിമപ്പെടുത്താൻ മുടിയും. അങ്ങനെയാണെങ്കിൽ മാത്രമേ ദൈവമക്കളായിരുന്ന ദൈവത്തിന്റെ മഹത്വം കൊടുക്കുവാൻ കഴിയൂ. ഇപ്പടിപ്പെട്ട ഐക്യത്തെ ദൈവൻ നമുക്ക് തന്ന, ഇങ്ങനെയുള്ള ഒരു ബന്ധത്തെ ദൈവം നമുക്ക് നൽകി. നമ്മുടെ യേശുവിന്റെ ഉലകത്ത് വന്നതിന്റെ നോക്കമല്ല, നമ്മുടെ യേശു ഈ ലോകത്തിൽ വന്നതിന്റെ ഉദ്ദേശം എന്താണ്? ഒന്ന് തിമോത്തിയോസ് മൂന്നാം അധ്യായം പതിനാറാം വാക്യം നാം വായിക്കുമ്പോൾ, മുഖ്യ കാര്യം എന്നുവെന്നാൽ, നമ്മുടെ യേശു ലോകത്തിൽ വന്നതിന്റെ പ്രധാന കാരണം എന്തെന്നാൽ, ദൈവം ജഡത്തിൽ വെളിപ്പെട്ടു. ദൈവത്തിന് സ്തോത്രം. സർവവല്ലഭനായ സൃഷ്ടികർത്താവായ ദൈവൻ, സർവശക്തനായ സൃഷ്ടികർത്താവായ ദൈവം ഒരു മനുഷ്യന്റെ രൂപത്തിലൂടെ ലോകത്തിൽ കാണപ്പെട്ട, ഒരു മനുഷ്യന്റെ രൂപത്തിൽ ഈ ലോകത്തിൽ വെളിപ്പെട്ടു. ദേവൻ മനുഷ്യ മാംസത്തിൽ വെളിപ്പെട്ട, ദൈവം ജഡത്തിൽ വെളിപ്പെട്ടു. അതാണ് യേശുവിനെ പറ്റിയ രഹസ്യം, അതാണ് യേശുവിനെ കുറിച്ചുള്ള മർമ്മം. അന്ത് യേശു എന്ത് ചെയ്ത? ആ യേശു എന്ത് ചെയ്തു? ബത്ലഹേമിൽ
വരെ നടന്നാ ആ ബേത്ത്ലഹേമിൽ അവൻ നടന്നു. അനേക നിന്ദകൾ പോരാട്ടങ്ങൾ സഹിച്ച അവൻ അനേക നിന്ദകൾ പാടുകൾ സഹിച്ചു. മരിച്ച അവസാനമായി തൻ മരിക്കുന്നു. അടക്കം പണപ്പെട്ടത് അവൻ അടക്കം ചെയ്യപ്പെടുന്നു. കല്ലറയ മുദ്ര വെച്ചത് അവന്റെ കല്ലറ മുദ്ര വെച്ചു. കല്ലറയ്ക്ക് കാവലും വെച്ചത് ആ കല്ലറയ്ക്ക് കാവലുമാക്കി. ആരാണ് സംഭവിച്ചതെന്ന എന്നാൽ സംഭവിച്ചതെന്നാണ് വാരത്തിന് മുതലാൾ വരുമ്പോൾ ആക്ഷവട്ടത്തിന്റെ ഒന്നാം നാളിൽ ഭൂമി മികവ് അതിരുംപടി ദേവദൂതൻ ഇറങ്ങി വന്ന ഭൂമി കുലുങ്ങുമാർ ദൈവത്തിന്റെ ദൂതൻ അവിടെ ഇറങ്ങി വരുന്നു. എന്ത് സംഭവിച്ചത് അവിടെ എന്ത് സംഭവിക്കുന്നു? അന്ന് ദേവദൂതൻ കല്ല് അതിമേൽ ഉക്കാർന്ന ആ ദൈവ ദൂതൻ കല്ല് ഉരുട്ടി മാറ്റി അതിന്റെ മുകളിൽ കയറിയിരിക്കുന്നു. യേശു കല്ലറയിൽ നിന്ന് പുറത്തു വന്നു. ദൈവത്തിന് മഹത്വം. ആളുകൾ വന്നാറിയ അന്ന് യേശുവിനെ അന്വേഷിച്ചുകൊണ്ട് മറിയ തുടങ്ങിയുള്ള ആളുകൾ കല്ലറയിൽ എത്തുന്നു. അന്ന് കല്ലറയിൽ വെറും തുണി മാത്രമേ ഇരുന്നത്. ആ കല്ലറയിൽ അവന്റെ ശീല മാത്രം ചുരുട്ടി വെച്ചിരുന്നു. നമ്മുടെ യേശു മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റു വന്നു. മനുഷ്യന്റെ മുടിവല്ല മരണം ഒരു മനുഷ്യന്റെ അവസാനമല്ല. നമ്മുടെ യേശു മരിച്ച പിടിപ്പാട് ഉയർത്തി വന്ന നമ്മുടെ യേശു മരിച്ച ശേഷം ഉയർത്തെഴുന്നേറ്റു. യേശു എന്നെ ചൊല്ലാർ യേശു എന്ന് പറയുന്നു മരിച്ചേൻ സദാകാലം ഉയിരോടിരിക്കേ ഞാൻ മരിച്ചവനായിരുന്നു എന്നാൽ ഇതാ എന്നേക്കും ജീവിക്കുന്നു. നമ്മുടെ യേശു ഇന്നും ജീവനോടിരിക്കുന്നു. പ്രിയ ദൈവവഴികളെ അനുഭവം ഉണ്ട് നമുക്കും അങ്ങനെ ഒരു അനുഭവമുണ്ട്. മരണത്തെ ഭയപ്പെടേണ്ട. ആകയാൽ മരണത്തെ നിങ്ങൾ ഭയപ്പെടേണ്ട. അയ്യോ ഞാൻ ചത്തുപോകുന്ന ഭയപ്പെടേണ്ട. അയ്യോ ഞാൻ മരിച്ചു പോകുമല്ലോ എന്നിങ്ങനെ നിങ്ങൾ ഭീതിപ്പെടേണ്ട. മനുഷ്യന്റെ മുടിവേ അല്ലേ മരണം മനുഷ്യന്റെ അന്ത്യമല്ല. യേശു മരിച്ച കല്ലറയിൽ എഴുന്നേറ്റ് വന്നാ യേശു താൻ അടക്കം ചെയ്യപ്പെട്ട കല്ലറയിൽ നിന്ന് എഴുന്നേറ്റ് വരുവാനിടയ നമുക്ക് ഒരു ഉയർത്തെഴുന്നേൽപ്പുണ്ട്. ആകയാൽ നമുക്ക് ഒരു ഉയർത്തെഴുന്നേൽപ്പുണ്ട്. ആ ഉയർത്തെഴുന്നേൽപ്പിനെ ധ്യാനിച്ചുകൊണ്ട് നാം എപ്പോഴും ധൈര്യമായിരിക്കണം. നാം എപ്പോഴും ധൈര്യമായിരിക്കണം. ആ ഉലകത്തിലിരിക്കും കാലത്ത് നാം ഈ ലോകത്തിലായിരിക്കുന്ന സമയത്ത് നമ്മെ പറ്റി ദൈവനക്ക് ഒരു പ്രധാന നോക്കമുണ്ട്. നമ്മെ കുറിച്ച് ദൈവത്തിന് ഒരു വലിയ ഉദ്ദേശമുണ്ട്. നോക്കത്തെ നാം വിളങ്ങിക്കൊള്ളണം. ആ ഉദ്ദേശത്തെ നാം ഗ്രഹിച്ചു എല്ലാം വ്യക്തമായി പറയുവാൻ അവസരമില്ല. ഉപാഗമം 27 അധ്യായത്തിന് മുതൽ 3 വസരത്തെ വാസിത്തോളം ആവർത്തന പുസ്തകം വായിച്ചു. എന്റെ വാസിത്തതിന്റെ കരുത്ത് എന്ന ആ വാക്യമാണ് ജീവനം അനുഭവ പ്രയാണം ചെയ്യുമ്പോൾ അവർ 5-6 ചതുരശ്ര മൈൽ വിസ്താരമുള്ള വനാന്തരത്തിൽ കൂടെ സഞ്ചരിച്ചാറുകൾ അവർ 6 ചതുരശ്ര മൈൽ വിസ്തൃതിയിൽ മരുഭൂമിയിലൂടെ സഞ്ചരിക്കുകയാണ്. അവർ പോകുമ്പോൾ ഒരു പെരും കൂട്ടമായിരുന്നാറുകൾ അവർ യാത്ര ചെയ്യുമ്പോൾ ഒരു വലിയ സമൂഹമായിരുന്നു. അവർ പുറപ്പെടുമ്പോൾ 600,000 ജനങ്ങളിരുന്നാറുകൾ അവർ പുറം ദേശത്ത് അവർ കനാനിൽ പ്രവേശിക്കുമ്പോൾ ആദ്യം പുറപ്പെട്ടവർ ചിലർ മരിച്ചു പോയാലും അവർ പ്രാരംഭത്തിൽ പുറപ്പെട്ടപ്പോൾ ഉണ്ടായിരുന്നവരിൽ ചിലർ മരിച്ചുപോയെങ്കിലും അവർ കനാൻ നാട്ടിൽ പ്രവേശിക്കുമ്പോൾ അവർ കനാൻ ദേശത്ത് പ്രവേശിച്ചപ്പോൾ 200,000 ജനങ്ങളിരുന്നാറുകൾ 200,000 ജനങ്ങൾ ഉണ്ടായിരുന്നു. അവർക്ക് സ്തോത്രം ദൈവത്തിന് സ്തോത്രേക്ക് നാം കൂടെ ഒരു പെരും കൂട്ടമായിരിക്കുന്നു. ഇന്ന് നാം ഒരു വലിയ സമൂഹമായിരിക്കും. ദൈവം നമ്മുടെ മേൽക്കൊണ്ട് നോക്കം എന്നാ ദൈവം നമ്മുടെ മേൽ വെച്ചിരിക്കുന്ന ഉദ്ദേശം എന്താണ്? ദൈവം നമ്മെ കൊണ്ട് വലിയ കാര്യം ചെയ്യിപ്പിക്കാൻ വരുമ്പോ ദൈവം നമ്മെ കൊണ്ട് വലിയ കാര്യങ്ങൾ ചെയ്യിക്കുവാൻ ദൈവത്തിന്റെ മഹത്വം. അവർ 6 ചതുരശ്ര മൈൽ വിസ്താരമുള്ള വനാന്തരത്തിൽ പ്രയാണം ചെയ്താറുകൾ അവർ 6 ചതുരശ്ര മൈൽ വിസ്തൃതിയിൽ വനാന്തരത്തിൽ യാത്ര ചെയ്തു. 6 എന്നുള്ള എണ്ണിക്ക് കഷ്ടങ്ങളെ കുറിക്കുന്നത് 6 എന്നുള്ള സംഖ്യ ജീവിതത്തിൽ നേരിടുന്ന കഷ്ടങ്ങളെ വെളിപ്പെടുത്തുകയാണ്. അനേക കഷ്ടങ്ങൾ അവരുടെ ജീവിതത്തിൽ ഉണ്ടായി. അനേക പൊല്ലാത്ത വല്ലമലയെ മേൽക്കൊള്ളേണ്ടിയിരുന്നത് അനേക ദുഷ്ട ശക്തികളെ അതിജീവിക്കേണ്ടതായി വന്നു. അരുമയാണ് ദേവന്റെ പിള്ളിയെ പ്രിയ ദൈവവൈതലേ ഈ വിശ്വാസ ജീവിതം ചെയ്യുമ്പോൾ ഈ വിശ്വാസ ജീവിതം ചെയ്യുമ്പോൾ നീ പരിശുദ്ധത്തിനായി പോർ ചെയ്യണം. നീ പരിശുദ്ധത്തിന് വേണ്ടി പോർ ചെയ്യണം. നീ കഷ്ടങ്ങൾ നിന്ദകൾ പോരാട്ടങ്ങൾ സഹിക്കണം. കഷ്ടങ്ങളും നിന്ദകളും പോരാട്ടങ്ങളും നീ സഹിക്കണം. വനാന്തര പ്രയാണം കഷ്ടമേറെ ജീവിതം. മരുഭൂ യാത്ര എന്ന് പറയുന്നത് വളരെ വിഷമകരമായ ഒരു ജീവിതമാണ്. ഞങ്ങൾ വിശ്വാസത്തിൽ വന്ന വേളയിൽ ഞങ്ങൾ വിശ്വാസത്തിലേക്ക് വന്ന നാളുകളിൽ ഞങ്ങൾക്ക് ശമ്പളം കൊടുക്ക മനുഷ്യരില്ലേ ശമ്പളം ശമ്പളമുള്ള മനുഷ്യർ ഇന്നത്തെ പോലെ ശമ്പളം വാങ്ങുന്ന വിശ്വാസികളൊന്നും ഉണ്ടായിരുന്നില്ല. പട്ടിണിയും പശിയും സന്തോഷത്തോട് സഹിച്ചോ? ഞങ്ങൾ പട്ടിണിയും വിശപ്പും സന്തോഷത്തോട് സഹിച്ചു. ദൈവത്തിന് സ്തോത്രം. എല്ലാം ചരിത്രം എടുത്തു ചില നേരമില്ല. എല്ലാ ചരിത്രങ്ങളും വിസ്തരിക്കുവാൻ സമയമില്ല. അനാന്തര പ്രയാണം കഷ്ടമേറിയ ജീവിതം. മരുഭൂ പ്രയാണം വളരെ കഷ്ടതയേറിയ ജീവിതമാണ്. ദൈവജനമേ പ്രിയ ദൈവജനമേ വിശ്വസിപ്പതിനു വേണ്ടി മാത്രമല്ല പാട് അനുഭവിക്കുന്ന അറിയപ്പെട്ടിരിക്കുന്നത് വിശ്വസിപ്പാൻ മാത്രമല്ല കഷ്ടമനുഭവം
അനുഭവിപ്പാൻ കൂടെ നിങ്ങൾക്ക് വരം ലഭിച്ചിരിക്കുന്നു. നിങ്ങൾക്ക് സന്തോഷം കിടക്കുമ്പോൾ, നിങ്ങൾക്ക് സന്തോഷം ലഭിക്കുമ്പോൾ സന്തോഷിക്കുന്നത് സഹജം താൻ. നിങ്ങൾ സന്തോഷിക്കുന്നത് സഹജം തന്നെയാണ്. എന്നാൽ നിങ്ങൾക്ക് കഷ്ടം വരുമ്പോൾ, നിങ്ങൾ അയ്യോ അയ്യോ എന്ന് പറയരുത്. നിങ്ങൾ അതിൽ സന്തോഷപ്പെടണം. കഷ്ടങ്ങളിലും നിങ്ങൾ സന്തോഷിക്കുന്നവരായിരിക്കണം. കഷ്ടങ്ങളാണ് നമുക്ക് സന്തോഷിക്കേണ്ട സ്ഥലം. കഷ്ടങ്ങളാണ് നമുക്ക് സന്തോഷം പ്രദാനം ചെയ്യുന്ന ഇടം. പഴയകാലത്ത് പാട്ട് പഠിപ്പാണ്. പഴയകാലത്ത് ഇങ്ങനെ പാട്ട് പാടാറുണ്ട്. കഷ്ടതക ദൈവമേ എന്നവകാശം തന്നെയല്ലോ, വിശ്വസിപ്പാൻ മാത്രമല്ല നൽവാൻ, തങ്ക കഷ്ടതകൾ സഹിപ്പാനും പ്രാപ്തിത. പഠിക്കാറില്ല കഥയുടെ സ്വത്രം. ദൈവത്തിന്റെ സ്വത്രം തങ്ക കഷ്ടത. തങ്ക കഷ്ടത എന്നാ കഷ്ടതയുടെ പേര്? കഷ്ടതയുടെ പേരെന്താണ്? തങ്ക കഷ്ടത. തങ്ക കഷ്ടത. ചില പിള്ളകളെ പറഞ്ഞു തങ്കമ്മേന്ന് പേര് വെപ്പാ. ചില മക്കൾക്ക് തങ്കമ്മ എന്ന് പേര് നൽകാറുണ്ട്. പയ്യന് തങ്കച്ചൻ എന്ന് പേര് വെപ്പാ. പയ്യന് തങ്കച്ചൻ എന്ന് പേര് കൊടുക്കും. തങ്കത്തോട് എല്ലാവർക്കും പേര് ഇഷ്ടം. തങ്കത്തോട് ചേർന്നുള്ള പേര് എല്ലാവർക്കും ഇഷ്ടമാണ്. ആണോ? നമ്മുടെ കഷ്ടം തങ്കം. നമ്മുടെ കഷ്ടതയാണ് തങ്കം എന്ന് പറയുന്നത്. എത്ര പേർക്ക് അത് ധൈര്യമായി പറയാൻ കഴിയും? അങ്ങനെയുള്ളവർ പോകണം. നാം കഷ്ടതയിലൂടെ പോകണം. അവരെ ആ 6 ലക്ഷം ജനങ്ങൾ 20 ലക്ഷമായി മാറ്റപ്പെട്ടാണ്. 6 ലക്ഷം ജനങ്ങൾ 20 ലക്ഷമായി മാറ്റപ്പെടുന്നു. സൈമൻ സാർ പാടിയപ്പോൾ അത് അപ്പടിയെ പഠിച്ചിരിക്കുക. അങ്ങനെ താൻ പാടിയിരിക്കുന്നു. സമയിൽ വിസ്താരമുണ്ടായിരുന്ന മരുവിൽ 600,000 പെരുകി 20 ലക്ഷമായി. താറും കഠിനമാ കാറ്റും വെയ്യൽ മഞ്ഞും ഏറ്റ കൃപ ഇന്നും മാറ്റൊലിക്കൊള്ളുന്നു. എന്തു മനോഹരമേ ഈ കാണുന്നതെന്തോരതിശയമേ. അറിയാമല്ലേ കത്രിസ്ത്രം ശാസ്ത്രം. 6 ലക്ഷം ജനങ്ങൾ 20 ലക്ഷമായി മാറ്റപ്പെട്ടത്. 6 ലക്ഷം ജനങ്ങൾ 20 ലക്ഷമായി മാറ്റപ്പെട്ടു. നമ്മെ പെരുകപ്പൊണ്ണി ചെയ്യും ദേവൻ താൻ. നമ്മളെ വർദ്ധിപ്പിച്ചത് നമ്മുടെ ദൈവമാണ്. ആരാലും പാതകൾ മറന്നുവിടക്കൂടാതെ എങ്കിലും നാം കഷ്ടങ്ങൾ മറക്കരുത്. കഷ്ടത്തിൽ കൂടെ മുന്നിലേക്ക് പോകണം. നാം കഷ്ടതയിലൂടെ മുൻപോട്ട് പോകണം. യേശു 33.5 വർഷം ഭൂമിയിൽ ഇരുന്ന യേശു 33.5 വർഷം ഈ ലോകത്തിലായിരുന്നു. അവർ അവൻ ജനിച്ച നാൾ മുതൽ അവൻ മരിക്കുംവരെയും കഷ്ടങ്ങളിലൂടെ കടന്നുപോയി. യേശുവിന്റെ അനുഭവം എന്തായിരുന്നു? നരികൾക്ക് കുഴികളും പറവകൾക്ക് കൂടുകളും ഉണ്ട്. കുറുനരികൾക്ക് കുഴികളും പറവകൾക്ക് ആകാശത്തിലെ പറവകൾക്ക് കൂടുകളും ഉണ്ട്. മനുഷ്യകുമാരനോ തടസ്സാക്കിയിടമില്ല. മനുഷ്യപുത്രനോ തലചായിപ്പാനിടമില്ല. യേശു ശിഷ്യരെ അടുപ്പുമ്പോ എന്നെ സ്വന്താർ. യേശു തന്റെ ശിഷ്യന്മാരോട് എന്താണ് പറഞ്ഞത്? എൻപിതാ എന്നെ അനുപ്പിത പോലെ ഞാൻ നിങ്ങളെ അനുപ്പിക്കുന്നത്. എന്റെ പിതാവ് എന്നെ അയച്ചതുപോലെ ഞാനും നിങ്ങളെ അയക്കുന്നു. ദൈവത്തിന് മഹത്വം. കർത്താവിന്റെ വേലക്കാരായ ഞങ്ങൾ പോകേണ്ടിയിരുന്നത് എത്രത്തോളം കഷ്ടങ്ങളിലൂടെ കടന്നു പോകേണ്ടിയിരിക്കുന്നു. വിശ്വാസികളെ നിങ്ങൾ പാടുകൾ വഴിയായി മുന്നേക്ക് പോകണം. നിങ്ങൾ കഷ്ടങ്ങൾ വഴിയായി മുൻപോട്ട് പോകുകയും കഷ്ടങ്ങളില്ലായെങ്കിൽ ക്രിസ്തീയ ജീവിതത്തിന് ശക്തിയില്ല. ദൈവത്തിന് മഹത്വം. പാടുകൾ വഴിയായി മുന്നേക്ക് പോകണം. നാം കഷ്ടങ്ങൾ വഴിയായി മുൻപോട്ട് പോകണം. അപ്പടി പോയാൽ മാത്രമേ നമ്മുടെ ജീവിതം ദൈവനാമത്തിന് മഹിമയായിരിക്കാൻ മുടിയും. അങ്ങനെ പോകുന്നുവെങ്കിൽ മാത്രമേ നമ്മുടെ ജീവിതം ദൈവനാമത്തിന് മഹത്വമായി ഭവിക്കുകയുള്ളൂ. മോശ ഉലകത്തിൽ ഇരുന്നപ്പോഴേ ഇപ്പടിപ്പെട്ടൊരു പ്രമാണം ചൊല്ലിക്കൊടുത്ത. മോശ ഈ ലോകത്തിലായിരിക്കുമ്പോൾ തന്നെ ഇപ്രകാരം ഒരു പ്രമാണം ജനത്തിലൂടെ അവർ ചെങ്കടലിൽ കടന്നു വരുവാനിടയായി. മോശയുടെ കാലത്തിന് അപ്പുറം. എന്നാൽ മോശയുടെ കാലം കഴിഞ്ഞ ശേഷം യോശുവ ജനത്തെ നടത്തേണ്ടിയിരുന്നത്. യോശുവ ജനത്തെ നടത്തേണ്ടതായി വന്നു. മോശ നടത്തിയ പാർക്കിലും മോശ നടത്തിയതിനേക്കാൾ യോശുവയുടെ കാലം ഒരു വിശേഷമായിരുന്നത്. യോശുവയുടെ കാലം ഒരു വിശേഷിക്കപ്പെട്ട കാലമായിരുന്നു. യോശുവ ജനത്തെ യോർദാനെ കടത്തിക്കൊണ്ടു പോകണം. യോശുവ ആ ജനത്തെ യോർദാൻ കടത്തിക്കൊണ്ടു പോകണം. മാത്രമല്ല എരിഹോ ഉടച്ച കനാൻ നാട്ടിൽ പ്രവേശിക്കണം. മാത്രമല്ല എരിഹോ മതിലിനെ തകർത്തുകൊണ്ട് അവർ കനാൻ നാട്ടിൽ പ്രവേശിക്കണം. അങ്ങനെ 7 ജാതികളെയും 31 രാജാക്കളെയും നിഗ്രഹം പണിയണം. ആ കനാനിൽ ഉണ്ടായിരുന്ന 7 ജാതികളെയും 31 രാജാക്കന്മാരെയും നിഗ്രഹിക്കണം. ഇതെല്ലാം യോശുവായിരുന്ന പ്രമാണം. ഇതെല്ലാം യോശുവയുടെ മേൽ ഉണ്ടായിരുന്ന പ്രമാണമായിരുന്നു. യോശുവയുടെ ദൈവൻ ചൊല്ലാർ. യോശുവയുടെ ദൈവം പറഞ്ഞു, ഞാൻ മോശയോടിരുന്ന പോലെ ഉന്നോടുകൂടെ ഇരിപ്പേ. ഞാൻ മോശയോടുകൂടെ ഇരുന്നത് പോലെ നിന്നോടുകൂടെയും ഇരിക്കും. ഒരു മനുഷ്യനും നിന്റെ നേരെ നിൽക്കുകയില്ല. അപ്പോഴേ ദൈവം യോശുവയെ ധൈര്യപ്പെടുത്തിയാൽ. അങ്ങനെ ദൈവം
യോശുവയെ ധൈര്യപ്പെടുത്തി. യോശുവ ജനത്തെ നടത്തിക്കൊണ്ടുവരുമ്പോൾ അവർ യോർദാന്റെ സമീപത്ത് വന്നാൽ അപ്പോൾ അവർക്ക് മറുകരയ്ക്ക് പോകുന്ന വഴിയില്ല, അവർക്ക് അക്കരെ പ്രവേശിക്കുവാൻ വഴി കാണുന്നില്ല. യോർദാൻ കോടകാലത്ത് കര പുരണ്ടോടും ഒരു മാർഗവും കാണുന്നില്ല. അപ്പോൾ ദൈവൻ യോശുവ പോലെ ചൊന്നാർ. അപ്പോൾ ദൈവം യോശുവ മുഖാന്തരം അരുളി ചെയ്യുന്നു, ഇന്ത്യക്കും നാളേക്കും നിങ്ങളെ പരിശുദ്ധപ്പെടുക, നിങ്ങൾ ഇന്നും നാളെയും നിങ്ങളെ തന്നെ ശുദ്ധീകരിപ്പിക്കും. അത്ഭുതം ചെയ്യ പോരാ. ആ മൂന്നാം ദിവസം നാളെ ദൈവം നിങ്ങൾക്ക് അത്ഭുതം പ്രവർത്തിപ്പാൻ പോകുന്നു. യോശുവ പറഞ്ഞു കൊടുത്തു, എല്ലാരും 2000 മുഴം ദൂരം നില്ലെങ്കിൽ, എല്ലാവരും 2000 മുഴം അകലത്തിൽ നിൽക്കുവീൻ. നിങ്ങൾ ഉടമ്പടിക്കപ്പെട്ടേയും അതേ ചുമക്കുന്ന ലേവ്യരെയും കാണുമ്പോൾ ഇടത്തെ വിട്ട് പുറപ്പെടുങ്ങൾ. നിങ്ങൾ നിയമപ്പെട്ടിടത്തെയും അതിനെ ചുമക്കുന്ന ലേവ്യരായ പുരോഹിതന്മാരെയും കാണുമ്പോൾ നിങ്ങൾ ആയിരിക്കുന്ന ഇടം വിട്ട് എഴുന്നേറ്റ് അവരുടെ പിന്നാലെ ചെല്ലുവീൻ. അത്രക്ക് സ്തോത്രം, ദൈവത്തിന് മഹത്വം. എന്താ ലേവ്യരെയും ഇന്ന ഉടമ്പടിക്കപ്പെട്ടേയും കുറിച്ച് ഞാൻ നിങ്ങൾക്ക് ചൊല്ലേ. ഈ ലേവ്യരെ കുറിച്ചും അവർ ചുമക്കുന്ന നിയമപ്പെട്ടകത്തെ കുറിച്ചും ഞാൻ നിങ്ങളോട് പറയട്ടെ. അന്ന് ഉടമ്പടിക്കപ്പെട്ടി എപ്പടി ഉണ്ടാക്കപ്പെട്ടത്? ആ നിയമപ്പെട്ടകം എപ്രകാരം ഉണ്ടാക്കപ്പെട്ടു? അന്ന് ഉടമ്പടിക്കപ്പെട്ടി ആ നിയമപ്പെട്ടകം ശിത്തി മരത്താൽ ചെയ്ത് പൊന്നാൽ മൂടപ്പെട്ടത്, ഖദിരമരം കൊണ്ടുണ്ടാക്കി പൊന്നുകൊണ്ട് പൊതിയപ്പെട്ടതാ. കർത്തർക്ക് സ്തോത്രം, ദൈവത്തിന് മഹത്വം. കർത്തർ സഭയ്ക്ക് ഒരു അടയാളമായിരിക്കുന്നത്, അത് ദൈവത്തിന്റെ സഭയ്ക്ക് നിഴലായിരിക്കുന്നു. അന്ന് പെട്ടിക്ക് ഒരു മൂടി എന്ന് ചൊല്ലുന്ന പൊരളില്ല, ആ പെട്ടിക്ക് ഒരു അടപ്പ് എന്ന് പറയുന്ന പ്രത്യേകമായില്ല. അല്ല, കൃപാസനം എന്ന് പൊന്നാൽ ഉണ്ടാക്കപ്പെട്ട വേറൊന്നിരുന്നത്, എന്നാൽ പൊന്നുകൊണ്ട് നിർമ്മിക്കപ്പെട്ട കൃപാസനം അതിന്റെ മുകളിൽ വയ്ക്കപ്പെട്ടിരുന്നു. അന്ത കൃപാസനം നീലെ വരുമ്പോൾ പെട്ടി പാതുകാക്കപ്പെടും. ആ കൃപാസനം നിയമപ്പെട്ടകത്തിന്റെ മുകളിൽ വയ്ക്കപ്പെടുമ്പോൾ ആ പെട്ടകം കൃപാസനത്താൽ സൂക്ഷിക്കപ്പെടുന്നു. കൃപാസനത്തിൽ കൊഞ്ചം പോലും മരമില്ല, ആ കൃപാസനത്തിൽ അല്പം പോലും മരം കാണുന്നില്ല. അതൊരു പൊന്നാൽ മാത്രം ഉണ്ടാക്കപ്പെട്ട, അത് മുഴുവൻ പൊന്നിനാൽ നിർമ്മിക്കപ്പെട്ടത്. അന്ത പുറംപിടിക്കപ്പെട്ടിയോ ആ നിയമപ്പെട്ടകമോ മരത്താൽ ഉണ്ടാക്കപ്പെട്ട് പൊന്നാൽ മൂടപ്പെട്ടത്, അത് മരം കൊണ്ട് ഖദിരമരം കൊണ്ട് ഉണ്ടാക്കി പൊന്നുകൊണ്ട് പൊതിഞ്ഞതാ. ഇതിന്റെ പറ്റി മൂന്ന് കാര്യത്തിന് ഒപ്പനയാകിയിരിക്കുന്നത്. ഈ നിയമപ്പെട്ടകം മൂന്ന് കാര്യങ്ങൾക്ക് നിഴലായിരിക്കും. ഒന്ന്, ഇത് ക്രിസ്തുവെ കുറിക്കുന്നത്. ഒന്ന്, ഇത് ക്രിസ്തുവിനെ കാണിക്കുന്നു. സഭയെ കാട്ടുകയാണ്. മറ്റൊന്ന്, ഇത് സഭയെ കാണിക്കുന്നു. അത് പരിശുദ്ധാവിയെ പറ്റി ഒരു പരിശുദ്ധമായ കഥയാണ്. അത് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച ഒരു വിശുദ്ധനും നിഴലാണ്. കർത്താവ് സ്തോത്രം, ദൈവത്തിന് മഹത്വം. ഉടമ്പടി പറ്റിയായ സഭയെ കൊണ്ടുപോകുമ്പോൾ, ഈ നിയമപ്പെട്ടകമാകുന്ന ദൈവത്തിന്റെ സഭയെ കൊണ്ടുപോകുമ്പോൾ ലേവ്യർ മാത്രം അതിനെ ചുമന്നു കൊണ്ടുപോകുകയാണ്. അന്ത യോർദാനെ കടക്കുമ്പോൾ, ആ യോർദാനെ കടക്കുമ്പോൾ അന്ത പെട്ടിയെയും ആചാര്യനെയും കാണുമ്പോൾ മാത്രമേ അവർക്ക് മുന്നിലേക്ക് പോകാൻ പറ്റൂ. ആ നിയമപ്പെട്ടകത്തെയും അതിനെ ചുമക്കുന്ന പുരോഹിതന്മാരെയും കാണുമ്പോൾ മാത്രമേ അവർക്ക് എഴുന്നേറ്റ് മുന്നോട്ട് പോകാൻ കഴിയൂ. കർത്താവ് സ്തോത്രം, ദൈവത്തിന് മഹത്വം. ലേവ്യർ എല്ലാവരെയും വെറുത്തു വിട്ടാൽ ഊഴിക്കാർക്ക് അടയാളം. ഈ ലേവ്യർ എന്ന് പറയുന്ന സകലത്തെയും വെറുത്ത വിട്ടതായ ദൈവത്തിന്റെ വേലക്കാർക്ക് നിഴലാണ്. ഇന്ന് ഉടമ്പടിക്കപ്പെട്ട കർത്തൃ സഭയ്ക്ക് അടയാളം. ഈ നിയമപ്പെട്ടകം ദൈവത്തിന്റെ സഭയ്ക്ക് നിഴൽ. സഭയെ പറ്റിയുള്ള ഉത്തരവാദം കർത്തൃ ഊഴിക്കാർക്ക് മാത്രമേ. സഭയെ കുറിച്ചുള്ള ഉത്തരവാദിത്വം ദൈവത്തിന്റെ വേലക്കാർക്ക് മാത്രമാണുള്ളത്. കർത്തർക്ക് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. സഭയെ പരിശുദ്ധപ്പെടുത്ത വേണ്ടു എന്നതേ കർത്തൃ ഊഴിക്കാർക്ക് കൊടുത്ത ഉത്തരവാദം. ദൈവത്തിന്റെ സഭയെ പരിശുദ്ധപ്പെടുത്തേണ്ടെന്ന ചുമതല ദൈവത്തിന്റെ വേലക്കാർക്ക് ദൈവം കൊടുത്തിരിക്കുന്ന ഉത്തരവാദിത്വമാണ്. സഭയിലുള്ള ജനങ്ങൾ എപ്പടിപ്പെട്ടവർക്ക്? സഭയിലുള്ള ജനങ്ങൾ എങ്ങനെയുള്ളവരാണ്? മരത്താൽ ഉണ്ടാക്കപ്പെട്ട് പൊന്നാൽ മൂടപ്പെട്ട അനുഭവം. മരം കൊണ്ട് ഉണ്ടാക്കി പൊന്നുകൊണ്ട് പൊതിഞ്ഞ അനുഭവമാണ്. കർത്തർക്ക് സ്തോത്രം, ദൈവത്തിന് മഹത്വം. ദൈവന്റെ പിള്ളയെ, ആ ദൈവമൈതലെ, ഒരു മരം പൊന്നാൽ മൂടപ്പെട്ടത് പോലെ, ഒരു മരം പൊന്നുകൊണ്ട് പൊതിഞ്ഞിരിക്കുന്നത് പോലെ, ദൈവൻ നിനക്ക് മഹാപരിശുദ്ധമായ വിശ്വാസത്തെ തന്ന, ദൈവം നിങ്ങൾക്ക് അതിവിശുദ്ധ വിശ്വാസം തന്നിരിക്കുന്നു. വിശ്വാസം നമുക്ക് എന്നെ ചെയ്തത്? ആ വിശ്വാസം നിന്റെ ജീവിതത്തിൽ എന്തു നൽകി? നാം പരിശുദ്ധാവിന്റെ അഭിഷേകത്താൽ നിറപ്പെട്ടോ? നാം പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്താൽ നിറയപ്പെട്ടു. ഗലാത്യർ 3:14 14 വാക്യം വായിക്കുമ്പോൾ, അബ്രഹാമിന്റെ ആശീർവാദം ക്രിസ്തുയേശു പുറജാതികൾക്ക് വരുമ്പടിയാകെ, അബ്രഹാമിന്റെ അനുഗ്രഹം ക്രിസ്തുയേശുവിലൂടെ ജാതികൾക്ക് ലഭിക്കേണ്ടതിന്, ആവിയെ പറ്റി ചൊല്ലപ്പെട്ട വാക്തത്വം വിശ്വാസത്താൽ പെടുമ്പടിയാകെ, ആത്മാവെന്ന വാക്തത്വ വിഷയം വിശ്വാസത്താൽ പ്രാപിപ്പാൻ തന്നെ, നിങ്ങൾ പരിശുദ്ധാവിയെ പറ്റ വേളയിൽ, നിങ്ങൾ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച സമയത്ത്, മരം പൊന്നാൽ മൂടപ്പെട്ടത് പോലെ, ഖദിരമര പൊന്നുകൊണ്ട് മൂടപ്പെട്ടത് പോലെ, ദിവ്യ സ്വഭാവത്താൽ മൂടപ്പെട്ടീർ, ദിവ്യ സ്വഭാവത്താൽ നിങ്ങൾ പൊതിയപ്പെട്ടിരിക്കുകയാണ്. പെട്ടിയെ കണ്ടാൽ, അങ്ങനെയുള്ള ആ നിയമപ്പെട്ടകത്തെ കാണുമ്പോൾ വെറും പൊന്നു നിറം മാത്രം കാണാം.
അതിന്റെ പൊന്ന നിറം മാത്രമേ കാണുവാൻ കഴിയും. അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിലെപ്പോഴും വിശ്വാസത്തിന്റെ വാർത്തകൾ വരെയാണ്, നമ്മുടെ ജീവിതത്തിലെപ്പോഴും വിശ്വാസത്തിന്റെ വാക്കുകൾ ഉണ്ടാകണം. നമ്മുടെ മാംസം പറ്റിയ ഭാരം ഉണ്ടാക്കൂടാണ്, നമ്മുടെ ശരീരത്തെ കുറിച്ചുള്ള ഭാരം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകരുത്. നമ്മുടെ ജീവിതപ്പോഴും പൊന്നാൽ മൂടപ്പെട്ട പറ്റു പോലെ ഇരിക്കണം. നമ്മുടെ ജീവിതം എല്ലായ്പ്പോഴും പൊന്നുകൊണ്ട് പൊതിഞ്ഞിരിക്കുന്ന പട്ടകം പോലെ കാണപ്പെടണം. ഇപ്പോഴെന്താണ് സംഭവിച്ചിരിക്കുന്നത്? ഉടമ്പടിക്കപ്പെട്ട ചുമക്കുന്ന ലേവരെയും നിയമപ്പെട്ടതൻ ചുമക്കുന്ന ലേവരെയും അന്ത പെട്ടിയെയും കാണുമ്പോൾ, ആ പെട്ടകത്തെയും കാണുമ്പോൾ നിങ്ങൾ പുറപ്പെട്ടു പോകണമെന്ന് കട്ടളയിട്ടാൽ, നിങ്ങൾ എഴുന്നേറ്റ് അവരുടെ പിന്നാലെ പുറപ്പെട്ടു പോകുകയെന്ന് യഹോവ അരുളി ചെയ്തു. ചില തപ്പിതമായ എണ്ണവും ചിലർക്കുണ്ട്, അതിനെക്കുറിച്ച് ചില തെറ്റായ ധാരണകളും ചിലർക്കുണ്ട്. വിശ്വാസികളെല്ലാം 2000 മുഴം ദൂരെ നിർത്തണം, വിശ്വാസികളെ ഒക്കെ 2000 മുഴം അകലെ നിർത്തിക്കോണം, കൂലിയക്കാർ മാത്രം ഇരിക്കണം, വേലക്കാർ മാത്രം പ്രത്യേകം ഇരുന്നോണം, അപ്പം ഈ തപ്പാൻ എണ്ണം കൊള്ളക്കൂടാതെ, അങ്ങനെയൊന്നും തെറ്റായി നിങ്ങൾ ധരിക്കരുത്. നാല് ലേവർ ഇരുന്നാൽ പോലും പെട്ടി ചുമക്കണം, നാല് ലേവർ മതി പെട്ടകം ചുമക്കാൻ. ആയിരക്കണക്കിന് ലേവർ ഇരിക്കാറ്, ആയിരക്കണക്കിന് ലേവർ ഉണ്ടായിരുന്നു, അവരും കൂടെ 2000 മുഴം ദൂരം നിൽക്കണം. അവര് എന്തിനു 2000 മുഴം അകലെ നിൽക്കണം? അവരും കൂടെ 2000 മുഴം അകലെ നിൽക്കണം. അതിനാൽ വിശ്വാസികളെ മാത്രം ദൂരെ നിർത്തുന്ന കാര്യമല്ല, അതുകൊണ്ട് വിശ്വാസികളെ മാത്രം ദൂരത്ത് നിർത്തുന്ന വിഷയമല്ലത്. വിശ്വാസികളും ഊഴിയക്കാരും ഒരുപോലെ ഉരുവാക്കപ്പെടണം, വിശ്വാസികളും വേലക്കാരും ഒരുപോലെ ഉരുവാക്കപ്പെടണം, വിശ്വാസികളും ഊഴിയക്കാരും ഒരുപോലെ എടുത്തുകൊള്ളപ്പെടണം, വിശ്വാസികളും വേലക്കാരും ഒരുപോലെ എടുത്തുകൊള്ളപ്പെടണം. പെന്തക്കോസ്തിന്റെ നാളിൽ 100 പേരും 12 പേരും ഒരുപോലെ അഭിഷേകം പറ്റാറ്, 120 പേരും 12 പേരും ഒരുപോലെ പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെട്ടു. കാഹളം ധ്വനിക്കുമ്പോൾ വിശ്വാസികളും ഊഴിയക്കാരും ഒരുപോലെ എടുത്തുകൊള്ളപ്പെടണം, വിശ്വാസികളും വേലക്കാരും ഒരുപോലെ എടുത്തുകൊള്ളപ്പെടുക. നിങ്ങൾ 2000 മുഴം ദൂരെ പോയി നിൽക്കേണ്ട, അല്ലാതെ നിങ്ങൾ 2000 മുഴം ദൂരെ പോയി നിൽക്കേണ്ട കാര്യമില്ല. അത്രക്ക് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. നാം എല്ലാവരും ഒന്നായിരിക്കണം. അതിനായിട്ട് ദൈവം എന്ത് ചെയ്യുന്നു? നാം യൂദരാകിലും ഗ്രേക്കരാകിലും സ്വാധീനരാകും അടിമകളാകിലും, നാം യഹൂദനാകിലും യവനാകിലും ദാസനാകിലും സ്വതന്ത്രനാകിലും, ആണായാലും പെണ്ണാരാലും, ആണായാലും പെണ്ണായാലും, ക്രിസ്തുവേശു ഉണ്ടായിരിക്കുക, ക്രിസ്തുവേശുവിൽ നാം ഒന്നായിരിക്കുന്നു, നാം എല്ലാവരും ഒന്നായിരിക്കുന്നു, നമ്മുടെ ഐക്യതയെ സൂക്ഷിച്ചുകൊള്ളണം. ഇന്ന വിഷയത്തെ നിങ്ങൾ ഒരു പോലും അസതിയായി എണ്ണക്കൂടാ, ഈ വിഷയത്തെ നിങ്ങൾ ഒരിക്കലും നിസാരമായി കാണരുത്. ദൈവത്തിന് മഹത്വം. എനിക്ക് സമയമില്ലാത്തത് മുന്നോട്ട് പോരെ, സമയമില്ലാത്തത് കൊണ്ട്, സമയം ചുരുക്കമായതുകൊണ്ട് ഞാൻ മുൻപോട്ട് പോകട്ടെ. ദൈവജനമേ, അന്റേക്ക് എന്താ യോർദാന്റെ സമീപത്ത് ജനം വരുമ്പോൾ, ആ ജനം അന്ന് യോർദാന്റെ സമീപത്ത് വരുമ്പോൾ ലേവിയർ നിയമപ്പെട്ടകം ചുമന്നുകൊണ്ട് ആ നദിയുടെ മധ്യഭാഗത്ത് നിൽക്കുന്നു. അപ്പൊ എന്നെ സംഭവിച്ചത്? അപ്പോഴെന്ത് സംഭവിച്ചു? യോർദാൻ നദി മേലെ ഓടത്തുടങ്ങിന, യോർദാൻ നദി മുകളിലേക്ക് ഓടുവാൻ തുടങ്ങി, കീഴുള്ള തണിയിലെല്ലാം വാർന്നു പോയിട്ട് താഴ്ഭാഗത്തുണ്ടായിരുന്ന വെള്ളമെല്ലാം ഒഴുകിപ്പോയി. നല്ല വഷ്ടാന്തരം കാണപ്പെട്ടത്, നല്ല ഒരു റോഡ് അവിടെ കാണപ്പെടുകയാണ്, ഉണങ്ങിയ നിലം കാണപ്പെടുന്നു. ദൈവത്തിന് ഇവരെല്ലാവരും ഉണങ്ങിയ നിലത്തൂടെ അക്കരെ പ്രവേശിക്കുന്നു. അതാണ് 3:17 അതാണ് 3:17 നാം വായിച്ച വാക്യം. അന്ന് 17 വാസിപ്പോ, ആ 17 വാക്യം വായിക്കാം. ദൈവത്തിന് മഹത്വം. അന്ന് 4 ലേവിയർ, ആ 4 ലേവിയർ പെട്ടിയെ ചുമന്നുകൊണ്ട് നിന്നതിനാൽ, ആ പെട്ടകൻ ചുമന്നുകൊണ്ട് യോർദാന്റെ നടുവിൽ നിന്നതിനാൽ, യോർദാന്റെ നടുവിൽ ഒരു വട്ടാന്തരം കാണപ്പെട്ടത്, ഇപ്പോൾ യോർദാന്റെ നടുവിൽ ഒരു ഉണങ്ങിയ നിലം കാണപ്പെടുന്നു. അന്ത ജനങ്ങളെല്ലാം മറുകര പ്രവേശിക്കും വരെയും അവർ അങ്ങനെ നിന്നാറ്. ആ ജനമൊക്കെയും മറുകര പ്രവേശിക്കുവോളം ഇവർ ഈ യോർദാന്റെ നടുവിൽ നിൽക്കുന്നു. അരുമയാണ് ദൈവജനമേ, പ്രിയ ദൈവജനമേ, നമ്മുടെ കർത്താവ് കൊടുത്ത ഉള്ളേക്കാണ് മേന്മയല്ല, നമ്മുടെ കർത്താവ് നമുക്ക് നൽകിയിരിക്കുന്ന വേലക്കാരുടെ ശ്രേഷ്ഠത എന്താണ്? ഉലക സുഖത്തെ വെറുത്തി വിട്ട് വന്നാർ, അവർ ലോക സുഖത്തെ വെറുത്ത് വന്നവരാണ്, അവർ പെറ്റോരെ വിട്ടു വന്നാർ, അവർ മാതാപിതാക്കളെ വിട്ടു വന്നവരാണ്, അവരുടെ സ്വന്തം വീട് വിട്ടു വന്നവരാണ്, സ്വന്തം ജീവനെ വെറുത്തു വന്നാർ, അവരുടെ സ്വന്തം ജീവനെ വെറുത്തവർ വന്നവരാണ്, ബഹുമാനത്തെ വെറുത്തു വന്നാർ, അവരുടെ ഭാവിയെ വിട്ട് വെറുത്തു വന്നവരാണ്, അവർക്ക് ഇന്ന് ലോകത്തിൽ ഒന്നുമില്ല, അവർക്ക് ഈ ലോകത്തിൽ ഒന്നും തന്നെ ഇല്ല.
ഇസ്രായേൽ ജനത്തിന്റെ മധ്യേ അവകാശവും ഓഹരിയുമില്ല. സ്തോത്രം ദൈവത്തിന്റെ മഹത്വം. പെട്ടിയെ ചുമന്നുകൊണ്ട് നിൽക്കിറാർകൾ. ആ ലേവ്യരാണ് നിയമപ്പെട്ടതും ചുമന്നുകൊണ്ട് യോർദാന്റെ നടുവിൽ നിൽക്കുന്നത്. അവർ നിന്നതിന്റെ ഫലനാകെ അവർ അവിടെ നിന്നതിന്റെ ഫലമായി യോർദാൻ മടങ്ങി ഓടിപ്പോകുന്നു. കാണപ്പെട്ടത് അവിടെ ഒരു ഉണങ്ങിയ നിലം കാണപ്പെടുന്നു. കടന്നു ജനമൊക്കെയും യോർദാന്റെ നടുവിലൂടെ ഉണങ്ങിയ നിലത്തൂടെ അക്കരെ പ്രവേശിക്കുന്നു. കടന്നു പോകുമ്പോൾ അവർ അക്കരെ പ്രവേശിക്കുമ്പോൾ അവർക്കൊരു പ്രമാണത്തെ കൊടുത്ത യോശുവ അവർക്കൊരു പ്രമാണം നൽകുന്നു. 12 ഗോത്രത്തിൽ 12 പേരെ തിരഞ്ഞെടുത്ത 12 ഗോത്രങ്ങളിൽ നിന്ന് 12 പേരെ തിരഞ്ഞെടുക്കുന്നു. നമ്മുടെ യേശു ഈ ലോകത്തിൽ വന്ന് 12 അപ്പോസ്തലരെ തിരഞ്ഞെടുത്ത ആദ്യമായി 12 അപ്പോസ്തലന്മാരെ തിരഞ്ഞെടുത്തു. 12 പേര് യൂദരായിരുന്നു. ആ 12 പേരും യഹൂദന്മാരായിരുന്നു. ഇപ്പോഴാണ് പുറജാതികൾക്ക് ഇന്ന് ഇടം കിടക്കുന്നത്. ഇപ്പോഴാണ് പുറജാതികൾക്ക് ഈ അവസര ഭാഗ്യം ലഭിച്ചിരിക്കുന്നത്. സ്തോത്രം. അന്ന് യേശു എന്ത് ചെയ്തു? 12 പേരെ പിരിച്ചെടുത്ത 12 പേരെ തിരഞ്ഞെടുത്തു. മാർക്കോസിന്റെ സുവിശേഷത്തിൽ നാം വായിക്കുമ്പോൾ നമ്മോടുകൂടെ ഇരിക്കവും തന്നോടുകൂടെ ഇരിക്കേണ്ടതിന് അനുഭവവും പ്രസംഗിപ്പാനയക്കേണ്ടതിനും ഭൂതങ്ങളെ പുറത്താക്കുവാൻ അധികാരം ഉണ്ടാകേണ്ടതിനും 12 പേരെ വേർതിരിച്ചു. ദൈവത്തിന് സ്തോത്രം. അവർ പെട്ടകത്തെ ചുമന്നുകൊണ്ട് യോർദാന്റെ നടുവിൽ നിൽക്കുകയാണ്. സകല ജനങ്ങളും കടന്നു തീരും വരെ നിൽക്കിറാറുകൾ. സകല ജനവും അക്കരെ പ്രവേശിക്കുവോളം അവർ അവിടെ നിൽക്കുന്നു. വേലക്കാരെ ദൈവത്തിന്റെ വേലക്കാരുടെ ശുശ്രൂഷ അതാണ്. സഭ പോരാട്ടത്തെ ജയിക്കണമെന്നാൽ സഭ അവരുടെ ജീവിതത്തിൽ നേരിടുന്ന പോരാട്ടങ്ങളെ ജയിക്കണമെങ്കിൽ ദൈവത്തിന്റെ വേലക്കാർ ദൈവസന്നിധിയിൽ നിൽക്കണം. വിശ്വാസ വീട്ടിലെ പ്രമാണം നിങ്ങൾ കണ്ടിരിക്കുന്നില്ല? ഞങ്ങളുടെ വിശ്വാസ വീട്ടിന്റെ പ്രമാണം നിങ്ങൾ കണ്ടിട്ടുണ്ടോ? 4 മണിക്ക് സ്തോത്ര ജപം. ആ 4 മണിക്ക് സ്തോത്ര പ്രാർത്ഥന. പൊതുജപം. രാവിലെ പൊതു പ്രാർത്ഥന. വേദപാഠം. അതിനുശേഷം ബൈബിൾ ക്ലാസ്. മറുപടി ഉപവാസ ജപം. അതിനുശേഷം ഉപവാസ പ്രാർത്ഥന. അതിൽ ചേർന്ന് ചില വിസിറ്റിംഗ് വേലയിൽ. അതിനോടൊപ്പം ചിലർ ഭവന സന്ദർശനത്തിനായി പോകുന്നു. മറ്റു ചിലർ എഴുത്തുക്കുരി വേലകൾ. മറ്റുള്ളവർ അക്ഷരീകമായ പ്രവൃത്തികൾ ചെയ്യുന്നു. ഇതെല്ലാം ചെയ്തതിനു ശേഷം സ്വാതന്ത്ര്യം ഒരുമിച്ച് ജപം. വൈകിട്ട് വീണ്ടും ഒരുമിച്ച് കൂടി പ്രാർത്ഥന. മറുപടിയും ഒരു സ്തോത്ര ജപം. വീണ്ടും ഒരു സ്തോത്ര പ്രാർത്ഥന. മറുപടി 11 മുതൽ 4 വരെയും ജപചക്കലി. വീണ്ടും 11 മുതൽ 4 മണി വരെയും പ്രാർത്ഥന ചങ്ങല. കർത്താവിന് കർത്താവിന് സ്തോത്രം. എതിക്കാൻ ഉണ്ടാക്കപ്പെട്ടത് ഇതൊക്കെ എന്തിനായി ഉണ്ടാക്കപ്പെട്ടിരിക്കുന്നു? ഒരു കടമ മാത്രമാ? ഇതൊരു കടമ മാത്രമാണോ? ദൈവത്തിന് സ്തോത്രം. പ്രമാണം ഇല്ലാവിട്ടാൽ, ഈ പ്രമാണം ഇല്ലായെങ്കിൽ, പകലും ജപിക്കുന്ന പരിശുദ്ധന്മാർ ഇല്ലാവിട്ടാൽ, രാവും പകലും പ്രാർത്ഥിക്കുന്ന വിശുദ്ധന്മാരില്ലായെങ്കിൽ ഇന്ന് ഊളി എപ്പടി നിലനിർത്താൻ കഴിയും? ഈ വേല എങ്ങനെ നിലനിർത്തുവാൻ കഴിയും? ദൈവത്തിന് സ്തോത്രം. രാത്രി 11 മുതൽ 4 വരെ ജപച്ചങ്ങനെ നടത്തിയാൽ, രാത്രി 11 മണി മുതൽ രാവിലെ 4 മണി വരെ പ്രാർത്ഥന ചങ്ങല നടത്തിയാൽ നമുക്ക് പിശാച് ജയിക്കാൻ കഴിയും. നമുക്ക് പിശാചിനെ ജയിപ്പാൻ കഴിയും. പിശാചിന്റെ ക്രിയകൾ അന്ധകാര ക്രിയകൾ. പിശാചിന്റെ പ്രവർത്തികൾ ഇരുട്ടിന്റെ പ്രവർത്തികളാണ്. രാത്രിയിൽ പലത് തൂങ്ങാതിന്റെ രാത്രിയിൽ കിടന്നുറങ്ങാൻ സ്തോത്രം. ദൈവത്തിന് സ്തോത്രം. മനോവേദനയോട് ചൊല്ലേ. ഞാൻ മനോദുഃഖത്തോടുകൂടെ പറയുകയാണ്. ഉറക്കക്കാരായി മാറ്റപ്പെട്ടിരിക്കുന്നു. ഇന്ന് പലരും ഉറക്കക്കാരായി മാറ്റപ്പെട്ടിരിക്കുന്നു. എന്റെ ഉള്ളത്തിലെ ദുഃഖത്തെ ഞാൻ അറിയിക്കണേ. എന്റെ ഹൃദയത്തിലെ ദുഃഖത്തെ ഞാൻ അറിയിക്കുകയാണ്. ഇരവും പകലും ജപിക്കുന്ന മനുഷ്യരായിരിക്കണം. നിങ്ങൾ രാത്രിയും പകലും പ്രാർത്ഥിക്കുന്ന മനുഷ്യരായിരിക്കും. അപ്പോൾ ദേവനുകളെ ആസ്വദിപ്പ. അപ്പോൾ മാത്രമേ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുകയും. ദൈവത്തിന് സ്തോത്രം. ആ ദൈവം എന്ത് ചെയ്തു? അന്ത പറ്റിയ ചുമന്നുകൊണ്ട് തണ്ണീരിൽ മധ്യ ചിന്താർ. ആ ലേവ്യർ നിയമപ്പെട്ടകൻ ചുമന്നുകൊണ്ട് ആ നദിയുടെ നടുവിൽ അവർ നിൽക്കുന്നു. സംഗീതക്കാരൻ കേൾക്കാർ. സങ്കീർത്തനക്കാരൻ ചോദിക്കുകയാണ്. നീ ഓടുന്നത് എന്ന? യോർദാനേ നീ ഓടുന്നതെന്ന്? പ്രതിഷ്ഠയുള്ള പരിശുദ്ധങ്ങളെ കണ്ടപ്പോൾ യോർദാൻ ഓടിപ്പോയിട്ടേ. പ്രതിഷ്ഠിക്കപ്പെട്ട ഒരു വിശുദ്ധനെ കണ്ടപ്പോൾ യോർദാനിത ഓടിപ്പോകുന്നു. ദേവസംബന്ധിക്കുന്ന പരിശുദ്ധങ്ങളുടെ നിമിത്തം, ദൈവസന്നിധിയിൽ നിൽക്കുന്ന വിശുദ്ധന്മാർ നിമിത്തം എല്ലാ പോരാട്ടങ്ങളും ഓടിപ്പോയിട്ട്. എല്ലാ പോരാട്ടങ്ങളും ഓടിപ്പോവുകയാണ്. ജനങ്ങളെല്ലാം കടന്നു പോരാറും.
ജനങ്ങളെല്ലാം ഉണങ്ങിയ നിലത്തുകൂടെ കടന്നുപോയി. അപ്പോൾ യോശുവ എന്ത് ചെയ്തു? പന്ത്രണ്ട് പേരെ തെരഞ്ഞെടുത്ത, പന്ത്രണ്ട് പേരെ തെരഞ്ഞെടുത്തു. പന്ത്രണ്ട് പേരും അന്ന് യോർദാനിൽ ഇറങ്ങി യോർദാനിൽ കുഴി കുഴിച്ച് 12 കല്ല് നാട്ടണം. യോർദാന്റെ നടുവിൽ കുഴി കുഴിച്ച് 12 കല്ലുകൾ നാട്ടിവെക്കണം. സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. നാം 4:9 വാസിക്കുമ്പോൾ, നാം 4:9 വാക്യത്തിൽ വായിക്കുമ്പോൾ, ഇന്നേവരെ അന്ത കല്ല് അങ്ങ് നിൽക്കരുത്, ഈ കല്ല് ഇപ്പോഴും അവിടെ ഉണ്ടെന്ന് വായിക്കുന്നു. സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. 12 കല്ല് യോർദാനിൽ നാട്ടപ്പെട്ടതിന്റെ പറയുക, 12 കല്ലുകൾ യോർദാന്റെ നടുവിൽ നാട്ടിയതിനു ശേഷം 12 കല്ലെടുത്ത് തോളിൽ വെക്കണം. 12 കല്ലുകൾ എടുത്ത് തോളിൽ വെക്കണം. അത് കരയിൽ കൊണ്ടുവരണം. കൊണ്ടുവന്നതിന് ശേഷം ആ കല്ല് നാട്ടിവെക്കണം. ഗിൽഗാലെന്ന് പേര്, ആ സ്ഥലത്തിന് ഗിൽഗാൽ എന്ന് പറഞ്ഞത്. എങ്ങനെയാ പേര് വന്നു? അവർ ഈജിപ്ത് ദേശത്തെ വിട്ടു വരുമ്പോൾ, അവർ മിസ്രയീം ദേശത്തെ വിട്ടു വരുമ്പോൾ, എല്ലാരും എടുത്തവരായിരുന്നു, എല്ലാവരും പരിച്ഛേദന ഏറ്റവരായിരുന്നു. 40 വർഷത്തെ പ്രയാണത്തിൽ, അവരുടെ 40 വർഷത്തെ യാത്രാ മധ്യത്തിൽ, അന്തയ്ക്ക് പിറന്നവർക്ക് ആർക്കും വിരുദ്ധേദനം കൊടുക്കവില്ല. ആ കാലയളവിൽ ജനിച്ചവർക്ക് ആർക്കും പരിച്ഛേദന നൽകിയിരുന്നില്ല. യോശുവ എന്ന് ചെയ്താർ. അപ്പോൾ യോശുവ എന്ത് ചെയ്യുന്നു? അന്തജനത്തെ പരിച്ഛേദന, അതെ, പരിച്ഛേദന ചെയ്താർ. ആ ജനത്തെ പരിച്ഛേദന കഴിപ്പിക്കുവാനിടയായി. അത്രക്കും സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. അന്ന ഇടത്ത് ഗിൽഗാൽ എന്ന് പേര്, ആ സ്ഥലത്തിന് ഗിൽഗാൽ എന്ന് പേർ. ഗിൽഗാൽ എന്ന പേരിന്റെ അർത്ഥമെന്താണ്? നിന്ദകൾ മാറ്റപ്പെട്ട ഇടം, നിന്ന ഉരുട്ടിക്കളഞ്ഞ സ്ഥലം. ദൈവത്തിന് സ്തോത്രം. അരുമയാണ് ദൈവജനമേ, പ്രിയാ ദൈവജനമേ, നമ്മുടെ ജീവിതത്തിൽ വിരുദ്ധേദന അനുഭവിക്കണം. നമ്മുടെ ജീവിതത്തിൽ പരിച്ഛേദനയുടെ അനുഭവം ഉണ്ടായിരിക്കും. വിരുദ്ധേദനം ചൊല്ലാലല്ല, പരിച്ഛേദന എന്ന് പറഞ്ഞാൽ എന്താണ്? റോമലേഖനം 2:28 വാക്യത്തിൽ, പുറമേ യൂതനായവൻ യൂതനല്ല, പുറമേ യഹൂദനായവന് യൂതനല്ല, ഹൃദയത്തിൽ യൂതനായവന് യൂതൻ, വാഗമേ യഹൂദനായവൻ അത്രേ യഹൂദൻ. ദൈവത്തിന് സ്തോത്രം. ആത്മാവിനാൽ ഉളവാകുന്ന പരിച്ഛേദനയാണ് യഥാർത്ഥ പരിച്ഛേദന. പരിശുദ്ധാത്മാവിനാൽ നിറപ്പെടുമ്പോൾ, നാം പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെടുമ്പോൾ നമുക്കുള്ള വിശേഷത എന്താണ്? നമ്മുടെ കെട്ടിടങ്ങളെല്ലാം മാറിപ്പോയിവിടും. നമ്മുടെ നമ്മുടെ തെറ്റായ ചിന്തകൾ, അശുദ്ധമായ ചിന്തകളൊക്കെയും മാറിപ്പോകുന്നു. ദൈവത്തിന് സ്തോത്രം. വലിയവൻ ചെറിയവൻ എന്നുള്ള ആ ചിന്തകളൊക്കെയും സ്ഥാനങ്ങളൊക്കെയും മാറ്റപ്പെടുന്നു. അതാണ് ആ പരിച്ഛേദനയുടെ അടയാളം എന്ന് പറയുന്നത്. 28:29 വാക്യങ്ങൾ വായിക്കാം. നമുക്കൊരു മേന്മ പാരാട്ടുതലുണ്ട്, നമുക്കൊരു പ്രശംസയുണ്ട്. അത് ദേവനാലുള്ള മേന്മ പാരാട്ടുതൽ, അത് ദൈവത്താലുള്ള പുകഴ്ചയാണ്. അതെന്നാ? അതെന്താണ്? ഞങ്ങൾ വെറും മാംസ്യ മനുഷ്യരല്ല, ഞങ്ങൾ കേവലം ജഡീക മനുഷ്യരല്ല, ആവിക്കുരിയ മനുഷ്യർ, ഞങ്ങൾ ആത്മീയരായ മനുഷ്യർ. ഇപ്പിടിപ്പെട്ട മനുഷ്യരെ ഉരുവാക്കിയെടുക്കണം, ഇങ്ങനെയുള്ള മനുഷ്യരെ ഉരുവാക്കിയെടുക്കണം. കത്തർക്കു സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. യോശുവ എന്ന് ചെയ്താർ. യോശുവ എന്ത് ചെയ്തു? അന്ന് 12 കല്ല് തോളിൽ വെച്ചുകൊണ്ടുവരണം സ്വന്ന. ആ 12 കല്ലുകൾ തോളിൽ വെച്ചുകൊണ്ട് വരുവാൻ പറയുന്നു. ഇപ്പോൾ യോർദാനിലെ ജനങ്ങളെല്ലാം മറുകര പോകുമ്പോൾ, ഇപ്പോൾ യോർദാനിലൂടെ ജനങ്ങൾ മറുകര പ്രവേശിക്കുമ്പോൾ, 12 പേർക്ക് വലിയ ഉദ്യോഗം, 12 പേർക്കൊരു വലിയ ഉദ്യോഗം നൽകിയിരിക്കും. 12 പേർ എന്ത് ചെയ്യാർ? ആ 12 പേർ എന്ത് ചെയ്യുന്നു? ഓരോ കല്ലെടുത്ത് തോളിൽ വെച്ചിരിക്കുന്നു. അവർ കരയിലെ കൊണ്ടുവന്ന്, അത് കരയിൽ കൊണ്ടുവന്ന്, അത് നാട്ടി നിർത്തിന, അത് നാട്ടി നിർത്തുന്നു. അത്രക്ക് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. വിഷയം മോശയുടെ കാലത്ത് ചൊല്ലിവിട്ടു പോയത്, ഈ വിഷയം മോശയുടെ കാലത്ത് പറഞ്ഞിട്ട് പോയതാണ്. അതാണ് ഉപാഗമം 27 വാസിക്കോ. അതാണ് ആവർത്തന പുസ്തകം 27-ാം അധ്യായത്തിൽ വായിച്ചത്. നമ്മുടെ പിതാക്കന്മാർ വെച്ച അസ്ഥിഭാരത്തെ മാറ്റിക്കൂടാൻ, നമ്മുടെ പിതാക്കന്മാർ ഇട്ടിരിക്കുന്ന അടിസ്ഥാനത്തെ ഒരിക്കലും നമ്മൾ അച്ചുക്കളയരുത്. പിതാക്കന്മാർ വെച്ച് എല്ലാം നീക്കക്കൂടാൻ, പിതാക്കന്മാർ വെച്ചിരിക്കുന്ന അതിരെ നീക്കരുത്. ഈ വേല പാസ്റ്റർ പോളിന്റെ കാലത്ത് ആരംഭിച്ചതാണ്. അവരുടെ കാലത്ത് ഉണ്ടായിരുന്ന നല്ല പ്രമാണങ്ങൾ ഇരിക്കരുത്. അത് ആ കാലത്ത് നല്ല പ്രമാണങ്ങൾ ഉണ്ടായിരുന്നു. ഞങ്ങളുടെ എല്ലാം വെറുത്തുവിട്ട് വന്നോ? അതുകൊണ്ടാണ് ഞങ്ങളും എല്ലാം വെറുത്തിട്ട് വന്നത്. എല്ലാം വെറുത്തുവിട്ട പരിശുദ്ധവാക്കൾ ആവശ്യം, എല്ലാം വെറുത്തതായി വിശുദ്ധന്മാർ ആവശ്യമാണ്. ദൈവത്തിന് സ്തോത്രം. ഇന്നും ചിലരെ കർത്താവിന്റെ വേലക്കായി എടുക്കുവാൻ പോവുകയാണ്. ഈ കൺവെൻഷൻ കഴിഞ്ഞതിന് ശേഷം അവിടെ 100 പേർ കർത്താവ് വിളിച്ച് വന്നാൽ നന്നായിരിക്കും. 100 പേർ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി വന്നാൽ നന്നായിരിക്കും. എന്നാൽ ലഭിച്ചത് 2 പേർ മാത്രം. സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. എല്ലാ ദുഃഖത്തോടെ ഞങ്ങൾ ചൊല്ലണോ?
ഇതെല്ലാം ഞങ്ങൾ ദുഃഖത്തോടുകൂടെ പറയട്ടെ. ദൈവത്തിന്റെ ജനമേ, ലോകസുഖം വേണ്ട എന്ന് ചൊല്ലി ഇറങ്ങി വാരുങ്ക. നിങ്ങൾക്ക് ലോകസുഖം വേണ്ട എന്ന് പറഞ്ഞ് ഇറങ്ങി വരിക. കർത്തർ മുഖത്തെ നോക്കി ഇറങ്ങി വാരുങ്ക. കർത്താവിന്റെ മുഖത്തെ നോക്കി ഇറങ്ങി വരിക. ദൈവസിദ്ധം ജീവർക്കായി വാരുങ്ക. ദൈവേച്ഛം ജീവാനായി ഇറങ്ങി വരിക. അപ്പടിപ്പെട്ട പരിശുദ്ധന്മാർ ഇരുന്നതിനാൽ, അങ്ങനെയുള്ളതായ വിശുദ്ധന്മാർ ഉണ്ടായിരുന്നത് കൊണ്ട് ഇന്ന ഊഴിയം പെരുകുംപടി കത്തർ ചെയ്ത ഈ വേള ഇത്രത്തോളം വർദ്ധിച്ചു വരുവാൻ ദൈവം സഹായിച്ചു. നാം കർത്താവിന്റെ വരവിനോട് ഏറ്റവും സമീപമായിരിക്കുന്നു. നാം എന്ത് ചെയ്യണം? ഇപ്പോൾ ഇവർ എന്ത് ചെയ്തിരിക്കുന്നു? തോളിൽ ഓരോ കല്ലെടുത്ത് വെച്ച് 12 പേരും കരയിൽ കയറാം. ഓരോ കല്ല് തോളിൽ എടുത്തു വെച്ചിട്ട് 12 പേരും കരയിൽ പ്രവേശിക്കും. അന്ത കല്ല് നാട്ടി നിർത്തുന്നത്, ആ കല്ല് കരയിൽ അവർ നാട്ടി നിർത്തും. മറുപടിയും എന്നെ ചെയ്താൽ വീണ്ടും അവർ എന്ത് ചെയ്യുന്നു? ചാന്ത് പൂശി വെള്ളയാക്കിനാ. അതിൽ കുമ്പായം അടിച്ച് അതിനെ വെളുപ്പിക്കുന്നു. ഇപ്പോൾ അത് കല്ലുക്ക് വായിരുന്ന എന്നെ ചൊല്ലും. ഇപ്പോൾ ആ കല്ലിന് സംസാരിപ്പാൻ കഴിവുണ്ടെങ്കിൽ അത് എന്ത് പറയും? ഞാൻ ദീർഘകാലം യോർദാന്റെ കീഴിൽ കിടന്നേ. ഞാൻ ദീർഘനാളുകൾ യോർദാന്റെ അടിയിലായിരുന്നു. ദൈവം തന്നെ വിശുദ്ധന്മാരെ അയച്ചു. എന്നെ യോർദാന്റെ നടുവിൽ നിന്ന് എടുത്ത് തോളിൽ വെച്ചു. എന്നെ തൂക്കി ചുമന്നു, എന്നെ ചുമന്നുകൊണ്ടുവന്നു, എന്നെ കൊണ്ടുവന്ന് നാട്ടു നിർത്തി. ദൈവത്തിന്റെ ജനമേ, നീ ഒരു കാലത്ത് അപ്പുറിപ്പുറം കാണത്തിരുന്നില്ല. നിങ്ങൾ ഒരു കാലത്ത് അപ്രകാരം ഒരു നിലവാരത്തിലായിരുന്നുവല്ലോ. സങ്കീർത്തനക്കാരൻ എന്ത് പറയുന്നു? ഞാൻ ആഴക്കുഴിയിലും കുഴഞ്ഞ ക്ഷേത്രത്തിലുമായിരുന്നു, അവിടെ നിന്ന് എന്നെ വീണ്ടെടുത്തു. ദൈവത്തിന് വിശുദ്ധന്മാരെ അയച്ചു തന്നു. ആ കല്ല് തോളിലെടുത്തു വെച്ചു. തൂക്കി ചുമന്ന് കരയിൽ കൊണ്ടുവന്നത്, അതിനെ ചുമന്നെടുത്തുകൊണ്ട് കരയിൽ കൊണ്ടുവന്നു. പോരാട്ടുകളിലില്ല, ദൈവം നമ്മോടിരുന്ന ആ പോരാട്ട നാളുകളിലൊക്കെയും ദൈവം നമ്മോടുകൂടെ ഇരുന്നു. തൂക്കി ചുമക്കെ പഠിച്ചു നമ്മെ തോളിൽ ചുമന്നുകൊണ്ട് വരുവാൻ വിശുദ്ധന്മാരെ നൽകി. അപ്പോസ്തോലിക പ്രതിഷ്ഠയുള്ള വേറെക്കാരെ നൽകി. ദൈവത്തിന് സ്തോത്രം. അവർ എന്ത് ചെയ്തു? അന്ത കല്ല് ഗിൽഗാലിൽ നാട്ടി നിർത്തിന. ആ കല്ല് ഗിൽഗാലിൽ കൊണ്ടുവന്ന് നാട്ടി നിർത്തി. സ്തോത്രം. ദൈവത്തിന് സ്തോത്രം. രണ്ട് വിധമായ കല്ലുകളുണ്ട്. ഒന്ന് യോർദാന് നടുവിൽ നാട്ടപ്പെട്ട കല്ലുകൾ, ഒന്ന് യോർദാന്റെ നടുവിൽ നാട്ടി നിർത്തിയിരിക്കുന്ന കല്ല്. മനുഷ്യർക്ക് കാണാൻ മുടിയാതെ, അത് മനുഷ്യർക്ക് കാണുവാൻ കഴിയില്ല. അത്രക്ക് സ്തോത്രം. ദൈവത്തിന് സ്തോത്രം. ആദ്യ അപ്പോസ്തലരല്ല, ആദ്യ അപ്പോസ്തോലന്മാരല്ല, സത്യത്തെ ഉപദേശിച്ച്, സത്യത്തെ ഉപദേശിച്ച് ശരീരത്തെ വിട്ട് നിത്യമഹിമയിൽ പ്രവേശിച്ചാർ. ശരീരത്തെ വിട്ട് അവർ നിത്യമഹത്വത്തിൽ പ്രവേശിച്ചു. യോർദാന്റെ നടുവിൽ 12 കല്ലുകൾ നാട്ടപ്പെട്ടിരിക്കുന്നത്, യോർദാന്റെ നടുവിൽ 12 കല്ലുകൾ നമ്മേക്കാൾ മുന്നേ വിശുദ്ധന്മാർ കർത്താവിന്റെ അടുക്കൽ പോയി ചേർന്നിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. കരയിൽ 12 കല്ല് നിൽക്കുന്നു. എന്നാൽ ഇപ്പോഴിതാ കരയിൽ 12 കല്ലുകൾ നിൽക്കുന്നു. അന്ത കല്ല് എപ്പടി ഇരിക്കുന്നു? ആ കല്ല് എങ്ങനെ ഇരിക്കുന്നു? ചാന്ത് പൂശപ്പെട്ട് വെള്ളയായിരിക്കുന്നു. കുമ്മായം പൂശപ്പെട്ട് വെള്ളയായിരിക്കുന്നു. അന്ത കല്ലിനെ പറ്റി എന്നെ വാസിത്തോ? ആ കല്ലിനെ കുറിച്ച് നാം എന്ത് വായിച്ചു? ന്യായപ്രമാണ വാർത്തകളെ എല്ലാവരും എഴുതാണ്. ന്യായപ്രമാണത്തിന്റെ വചനങ്ങളൊക്കെയും അവയിൽ എഴുതണം. അതിൽ 5 വർഷം എഴുതുന്നല്ല, അതിൽ 5 വാക്യങ്ങൾ എഴുതണമെന്നല്ല. ന്യായപ്രമാണം എല്ലാവരും എഴുതണം. ന്യായപ്രമാണങ്ങൾ എല്ലാം അവയിൽ എഴുതണം. അന്ത കല്ലിന്റെ സാക്ഷി അല്ലേ? ആ കല്ലിന്റെ സാക്ഷ്യം എന്താണ്? യോർദാന്റെ കീഴിൽ കിടന്നു. ഞാൻ ദീർഘനാളുകൾ യോർദാന്റെ അടിയിൽ കിടന്നു. സൂര്യപ്രകാശത്തെ കണ്ടതില്ലേ? ഞാൻ സൂര്യന്റെ വെളിച്ചം കണ്ടിട്ടില്ലായിരുന്നു. എന്നാൽ ദൈവത്തിന്റെ വിശുദ്ധന്മാരെ ദൈവം അയച്ചു തന്നു. തൂക്കി ചുമന്ന അവർ ഞങ്ങളെ തൂക്കിയെടുത്ത് തോളിൽ ചുമന്നു. അവരെ നാട്ടി നിർത്തിനാറുകൾ അവർ ഞങ്ങളെ നാട്ടി നിർത്തി. അർത്ഥമെന്താണ്? അപ്പോസ്തല പ്രവർത്തികൾ വായിക്കുമ്പോൾ വിശ്വാസത്തിൽ നിലനിൽക്കണമെങ്കിലും, വിശ്വാസത്തിൽ നിലനിൽക്കണമെന്നും അനേക കഷ്ടങ്ങൾ വഴിയാകെ, അനേക കഷ്ടങ്ങളിലൂടെ രാജ്യത്തിൽ പ്രവേശിക്കണമെന്നും പഠിപ്പിക്കാൻ, ദൈവരാജ്യത്തിൽ പ്രവേശിക്കണമെന്നും അവരെ പഠിപ്പിച്ചു. അപ്പോസ്തല പ്രവൃത്തി 14:22. ശിഷ്യന്മാരുടെ മനസ്സ് ഉറപ്പിച്ചു. ദൈവത്തിന്റെ മഹത്വം. ഇതുതാ
നാം വിളങ്ങിക്കൊള്ളേണ്ട സത്യം. ഇതാണ് നാമം മനസ്സിലാക്കേണ്ട സത്യം. അന്ധ കല്ലുകൾ നാട്ടി നിർത്തപ്പെട്ടത്. ആ കല്ലുകൾ നാട്ടി നിർത്തപ്പെട്ടു. അതിന്മേൽ ചാന്ത് പൂശിട്ട് അതിന്മേൽ കുമ്മായം പൂശി ന്യായപ്രമാണം എല്ലാം അതിന്മേൽ എഴുതപ്പെട്ടത്. ന്യായപ്രമാണം മുഴുവൻ അതിന്മേൽ എഴുതി. അരുമയാണ് ദൈവന്റെ പിള്ളി, പ്രിയ ദൈവത്തിന്റെ ജനമേ. ആ കല്ല് നീയല്ലേ? ആ കല്ല് ഞാനല്ലേ? ഞാനും നിങ്ങളും എഴുതപ്പെട്ട കല്ലുകൾ പോലെ കാണപ്പെടുന്നു. ഇതാണ് രണ്ടു പോരിന്ത്യർ മൂന്നാമധ്യായം മൂന്നാം വാക്യത്തിൽ വായിച്ചത്. വിശുദ്ധ പൗലോസ് എന്ന് പറയുന്നു, ഞങ്ങളുടെ ഹൃദയത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നു. എല്ലാ മനുഷ്യരും അറിഞ്ഞു വാസിക്കുന്ന ക്രിസ്തുവിൻ നിരുപം നിങ്ങളേ. സകല മനുഷ്യരും വായിക്കുന്ന ക്രിസ്തുവിന്റെ പത്രങ്ങൾ നിങ്ങളല്ലേ? പ്രിയ ദൈവത്തിന്റെ മക്കളെ, ഉന്നെ കാണുന്നവർ യേശുവെ കാണട്ടെ. നിങ്ങളെ കാണുന്നവർ യേശുവിനെ കാണട്ടെ. ഉന്നെ കേൾക്കുന്നവർ യേശുവിനെ കേൾക്കട്ടെ. നിങ്ങളെ കേൾക്കുന്നവർ യേശുവിനെ കേൾക്കട്ടെ. ഇന്ന് കല്ലിന്റെ സാക്ഷിയല്ല, നിങ്ങളുടെ ഈ കല്ലിന്റെ സാക്ഷ്യം എന്താണ്? യോർദാനിൽ കിടക്കുന്നത്, ഞാൻ യോർദാന്റെ അടിയിൽ കിടന്നു. പരിശുദ്ധന്മാരെ തൂക്കിച്ചു വന്നാർകൾ, വിശുദ്ധന്മാരെ തൂക്കിയെടുത്തു. ഇപ്പോൾ ചാന്ത് പൂശി നിറം മാറ്റുന്നത്, ഇപ്പോൾ കുമ്മായം പൂശി നിറം മാറ്റിയെടുത്തിരിക്കും. മാത്രമല്ല, അത് മാത്രവുമല്ല, ന്യായപ്രമാണം മുഴുവൻ എന്റെ പേരിൽ എഴുതപ്പെട്ടിരിക്കുന്നു. അന്ധ കല്ലിനെ നോക്കി എല്ലാവർക്കും വാസിക്കല, ആ കല്ലിനെ നോക്കി എല്ലാവർക്കും വായിക്കാൻ കഴിയും. പ്രിയ ദൈവ പൈതലെ, പോകുമ്പോൾ നിന്നെ കണ്ട് വാസിക്കട്ടെ. നീ പോകുമ്പോൾ നിന്നെ കണ്ട് മറ്റുള്ളവർ വായിക്കട്ടെ. മറ്റവർക്കൊരു മുൻമാതൃകയായി, നീ മറ്റുള്ളവർക്ക് മാതൃകയായിരിക്കുക. മറ്റവരുടെ കുറ്റത്തെ ചൊല്ലാതെ, നീ മറ്റുള്ളവരുടെ കുറ്റത്തെ പറയാതിരിക്കുക. മറ്റവർക്കായി എല്ലാ പാടുകളും സഹിച്ചോൾ. നിങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി എല്ലാവിധ കഷ്ടങ്ങളും സഹിപ്പി. മറ്റവർ തിന്മ ചെയ്യുമ്പോൾ, മറ്റുള്ളവർ നിങ്ങൾക്ക് തിന്മ ചെയ്യുമ്പോൾ, ഞാനത് സഹിക്കണം, ഞാനത് സഹിക്കണം. അതുതാണ് കർത്താവ് എനിക്ക് കൊടുത്ത പ്രമാണം, അതാണ് ദൈവം എനിക്ക് നൽകിയിരിക്കുന്ന പ്രമാണം. ഞാനതെല്ലാം നാട്ടുകാർക്കെല്ലാം പോയി ചൊല്ലാൻ, ഞാനതെല്ലാം നാട്ടുകാരോട് പോയി പറഞ്ഞാൽ, ഞാനും കെട്ടുപോകും അവരും കെട്ടുപോകും. ഞാനും നശിച്ചു പോകും അവരും നശിക്കും. അവരുടെ കുറ്റത്തെ ഞാനെല്ലാം സഹിക്കണം, അവരുടെ കുറ്റത്തെ ഞാനെല്ലാം ചുമക്കണം, സഹിക്കണം. അതിനെയാണ് ദൈവന്റെ പിള്ളി. പ്രിയ ദൈവപൈതലെ, നീയും അപ്പടി ചെയ്യണം, നീയും അപ്രകാരം ചെയ്യണം. മറ്റവർക്കൊരു കുറവാട് ഇരുന്നാൽ, മറ്റുള്ളവർക്കൊരു കുറവുണ്ടെങ്കിൽ, അത് നീ എല്ലാവർക്കും പോയി ചൊല്ലാതെ, അതെല്ലാവരുടെ അടുക്കൽ പോയി പറയരുത്. അവരെ ആസ്വദിക്കണം, ദൈവമേ അവരെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുക. അവരെ പരിശുദ്ധപ്പെടുത്തണം, ജപിക്കണം. അവരെ വിശുദ്ധീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയും എല്ലാം പരിശുദ്ധപ്പെടുത്തണം ചൊല്ലണം. അവർക്ക് വേണ്ടി എന്നെ വിശുദ്ധീകരിക്കണമെന്ന് പറയുകയും കർത്താവായ യേശു എന്ന് പറയുന്നു. യോഹന്നാൻ സുവിശേഷം 17:19 കർത്താവായ യേശു എന്ന് പറയുന്നു, പിതാവേ എന്നെ പരിശുദ്ധപ്പെടുത്തേ. ഇവർ വിശുദ്ധരായി തീരേണ്ടതിന് ഞാൻ എന്നെ തന്നെ വിശുദ്ധീകരിക്കും. കൂട്ട സഹോദരൻ ശരിയല്ലെങ്കിൽ, നമ്മുടെ കൂട്ട സഹോദരൻ ശരിയല്ലെങ്കിൽ, ഞാൻ എന്നെ വിശുദ്ധീകരിക്കണം. കൂട്ട സഹോദരി ശരിയില്ലാവട്ടെ, കൂട്ട സഹോദരി ശരിയല്ലെങ്കിൽ, ഞാൻ എന്നെ പരിശുദ്ധപ്പെടുത്തണം, ഞാൻ എന്നെ വിശുദ്ധീകരിക്കണം. യേശു എന്ന് ചെയ്താൽ, എന്നാൽ യേശു എന്ത് ചെയ്തു? നമുക്ക് വേണ്ടി അവരെ പരിശുദ്ധപ്പെടുത്തിനാ, നമുക്ക് വേണ്ടി തന്നെ തന്നെ വിശുദ്ധീകരിക്കുന്നു. നാം പരിശുദ്ധത്തെ അടയവേണ്ടത്, അങ്ങനെയാണ് നാം വിശുദ്ധിയെ പ്രാപിക്കേണ്ടത്. ദൈവത്തിന് മഹത്വം. 12 കല്ലും നാട്ടപ്പെട്ടിരിക്കുന്നത് ഇപ്രകാരം 12 കല്ലുകൾ നാട്ടിയിരിക്കുന്നു. അന്ത കല്ലിന്റെ സാക്ഷി എന്താണ്? ആ കല്ലിന്റെ സാക്ഷ്യം എന്താണ്? ഞാൻ യോർദാനിൽ കിടന്ന കല്ലാണ്. എന്നെ തൂക്കിയെടുത്താർ, എന്നെ തൂക്കിയെടുത്തു. എന്നെ നാട്ടി നിർത്തിനാർ, എന്നെ നാട്ടി നിർത്തി. എന്നെ ചാന്ത് പൂശുന്നത്, എന്നെ കുമ്മായം പൂശി. എന്റെ മേൽ എഴുത്തു വന്നത്, എന്റെ മേൽ ഇപ്പോൾ എഴുത്തു വന്നിരിക്കും. പഴയ നിറം എനിക്കില്ല, ഇപ്പോൾ എനിക്ക് പഴയ നിറമില്ല. പഴയ സ്വഭാവം എനിക്കില്ല, പഴയ സ്വഭാവം എനിക്കില്ല. എന്നെ കാണുന്നവർ എഴുത്തു വാസിക്കുന്നാർ, എന്നെ കാണുന്നവർ എന്റെ മേൽ എഴുതിയിരിക്കുന്ന എഴുത്തു വായിക്കുന്നു. ഇതാണ് രണ്ടു കോരിന്ത്യർ മൂന്നാം അധ്യായം മൂന്നാം വാക്യം. എല്ലാ മനുഷ്യരും അറിഞ്ഞു വാസിക്കുന്ന ക്രിസ്തുവിന്റെ നിരുപം നിങ്ങളെ. സകല മനുഷ്യരും അറിയുകയും വായിക്കുകയും ചെയ്യുന്ന ക്രിസ്തുവിന്റെ പത്രങ്ങൾ നിങ്ങൾ തന്നെ. ദൈവത്തിന് സ്തോത്രം. പ്രിയ ദൈവ പൈതലെ, നീ ഒരു പുതിയ തീരുമാനം ചെയ്തു. എന്നെ കാണുന്നവർ യേശുവെ കാണട്ടെ. കർത്താവേ, എന്നെ കാണുന്നവർ യേശുവിനെ കാണട്ടെ. കർത്താവേ, എന്നെ കേൾക്കുന്നവർ യേശുവിനെ കേൾക്കട്ടെ. കർത്താവേ, എന്നെ കേൾക്കുന്നവർ യേശുവിനെ കേൾക്കട്ടെ. അപ്പടിപ്പെട്ട ഒരു പ്രമാണം നമുക്കിരുന്നാൽ, അങ്ങനെ ഒരു പ്രമാണം നമുക്കുണ്ടെങ്കിൽ, ദൈവം നിശ്ചയമായി ദൈവം തീർച്ചയായും നമ്മെ അനുഗ്രഹിക്കും. പ്രിയ ദൈവ പൈതലെ, നമ്മുടെ കർത്തൃ സമൂഹത്തിൽ നമ്മെ ചോദിച്ചു മാർക്കല, നാം നമ്മുടെ കർത്താവിന്റെ സന്നിധിയിൽ നമ്മെ തന്നെ ശോധന കഴിക്കണം. മറ്റവർക്ക് വാസിക്കൂടെ നിരൂപമായിരിക്കുന്ന, നാം മറ്റുള്ളവർ വായിക്കത്തക്കതായ പത്രമായി കാണപ്പെടുന്നു. സ്തോത്രം, കർത്താവിന് സ്തോത്രം.
ന്യൂസ് പേപ്പർ വരുമ്പോൾ എല്ലാവരും തുറന്ന് ഉടനെ ഉടനെ വാസിപ്പാണ്, എല്ലാവരും ഉടനെ തുറന്ന് വായിക്കും. ഇതുപോലെ നാമും കൂടെ, ഇതുപോലെ തന്നെയാണ് നാമും. നാം എല്ലാവർക്കും വാസിക്കൂടെ പത്രം, നാം എല്ലാവരും വായിക്കുന്ന പത്രം. അതിന് അതിന് വേണ്ടി നമ്മെ നാം കർത്തര കരങ്ങളിൽ കൊടുക്കണം, അതിനുവേണ്ടി നാം നമ്മെ കർത്താവിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കണം. അനുഭവം നമുക്ക് തന്നിരിക്കുന്ന വിശേഷിക്കപ്പെട്ട അനുഭവം. രണ്ട് കൊരിന്ത്യർ മൂന്നാം അധ്യായം മൂന്നാം വാക്യത്തിൽ വിശുദ്ധ പൗലോസ് പറയുന്നു, ഞങ്ങളുടെ ഹൃദയത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നത്, ഞങ്ങളുടെ ഹൃദയത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നു. അർത്ഥം എന്താണ്? പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചപ്പോൾ ജീവന്റെ ആവിയും പ്രമാണം നമ്മുടെ ഉള്ളത്തിൽ വന്നത്, ജീവന്റെ ആത്മാവിന്റെ പ്രമാണം നമ്മുടെ ഉള്ളത്തിൽ വന്നു, അന്ധ പ്രമാണം നമ്മുടെ മനസ്സിൽ വന്നത്, പ്രമാണം നമ്മുടെ മനസ്സിൽ വന്നു. മനസ്സ് ദൈവന്റെ പ്രമാണത്താൽ നിറമ്പിയിരിക്കട്ടെ, നമ്മുടെ മനസ്സ് ദൈവത്തിന്റെ പ്രമാണത്താൽ നിറഞ്ഞിരിക്കട്ടെ, നമ്മുടെ ഹൃദയം ദൈവന്റെ പ്രമാണത്താൽ നിറമ്പിയിരിക്കട്ടെ, നമ്മുടെ ഹൃദയം ദൈവത്തിന്റെ പ്രമാണത്താൽ നിറഞ്ഞിരിക്കട്ടെ. അന്ത കല്ലിന്മേൽ എഴുത്തെഴുതിയിരിക്കുന്ന പോലെ, ആ കല്ലിന്മേൽ എഴുത്ത് എഴുതിയിരിക്കുന്നത് പോലെ, നാം എല്ലാവർക്കും വാസിക്കൂടെ നിരൂപമായിരിക്കട്ടെ, എല്ലാവർക്കും വായിക്കത്തക്ക ഒരു നിരൂപമായി നാം കാണപ്പെടട്ടെ, ലേഖനമായി കാണപ്പെടട്ടെ. നമ്മുടെ ജീവിതം മറ്റവർക്ക് മാതൃകയായിരിക്കട്ടെ, നമ്മുടെ ജീവിതം മറ്റുള്ളവർക്ക് മാതൃകയായിരിക്കട്ടെ. നമ്മെ കാണുന്ന ജനങ്ങൾ ഒരു പരിശുദ്ധവാൻ പൗരാണെന്ന് കാണട്ടും, ഒരു വിശുദ്ധൻ ഇതാ പോകുന്നു എന്ന് കണ്ടു പറയുവാനിടയാകട്ടെ. എലീശാ ദീർഘദർശി പോകുമ്പോൾ, എലീശാ പ്രവാചകൻ പോകുമ്പോൾ, ആ ശൂനേന്ദാരത്തി എന്താണ് പറഞ്ഞത്? നമ്മുടെ വഴിയ അടിക്കടി കടന്നു പോകുന്ന മനുഷ്യൻ പരിശുദ്ധവാണ് ഞാൻ കാണുകേ, നമ്മുടെ വഴിയായി കൂടെ കൂടെ കടന്നു പോകുന്ന ഈ മനുഷ്യൻ വിശുദ്ധനായ ഒരു ദൈവപുരുഷൻ എന്നാണ് ഞാൻ കാണുന്നു. അപ്പോൾ അവന്റെ അവളുടെ ഭർത്താവ് എന്ത് ചെയ്യുന്നു? തന്റെ മാളിക മുറിയോട് ചേർന്ന് ഒരു മുറി ഉണ്ടാക്കി, അറയക്കെട്ടിന് മാത്രമല്ല, ഒരു മുറി ഉണ്ടാക്കുക മാത്രമല്ല, അതിൽ ഒരു കട്ടിൽ ഉണ്ടാക്കിയിട്ട് ഒരു മേശ വെച്ചത്, ഒരു മേശയും അതിലിട്ട് ഒരു കസേരയും അതിൽ ഇരിപ്പിടവും അതിൽ കുത്തുവിളക്കും വെച്ചത്, അതിൽ ഒരു നിലവിളക്കും വെച്ചു. ഇപ്പൊ എന്റെ വീടിന്റെ വിശേഷമല്ല, ഇപ്പോൾ ആ മുറിയുടെ വിശേഷത എന്താണ്? കുത്തുവിളക്ക് സഭയെ കാട്ടുകൃത്, ആ നിലവിളക്ക് സഭയെ കാണിക്കുന്നു. അന്ന് നാക്കാലി ഉറുതിയാണ് ജീവിതത്തെ കുടിക്കരുത്, ആ ഇരിപ്പിടം എന്ന് പറയുന്നത് സ്ഥിരമായ ജീവിതത്തെ കാണിക്കുന്നു. എന്താ കട്ടിലെന്ന് ചൊന്നാൽ, ആ കട്ടിലെന്ന് പറയുന്നത് അത് ഇളപ്പറകളെ കുടിക്കരുത്, വിശ്രാമ ജീവിതത്തെ കാണിക്കുന്നു. മേശ എന്ന് ചൊന്നാൽ, ആ മേശ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഊഴിയത്തെ കുടിക്കരുത്, അത് നമ്മുടെ ശുശ്രൂഷയെ കാണിക്കുന്നു. ഇവിടെ ഒരു മേശ ഇരിക്കരുത്, ഇവിടെ ഒരു മേശയുണ്ട്, മേശയെ കുടിക്കരുത്, ഈ മേശ ഊഴിയമുണ്ട്, സഭയിൽ ഒരു ശുശ്രൂഷയുണ്ട്. അത്രക്ക് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. അന്ത മനുഷ്യൻ പോണ സമയത്ത് ആ മനുഷ്യൻ അവിടെ പോകുമ്പോൾ ആ സ്ത്രീ തന്റെ ഭർത്താവിനോട് എന്ത് പറയുന്നു? നമ്മുടെ വഴിയായി അടിക്കടി പോകുന്ന മനുഷ്യനോട് പരിശുദ്ധനായിരിക്കും ഞാൻ കാണുകേ, നമ്മുടെ വഴിയായി കൂടെ കൂടെ കടന്നു പോകുന്ന ഈ മനുഷ്യൻ വിശുദ്ധനായ ഒരു ദൈവപുരുഷൻ എന്ന് ഞാൻ കാണുന്നു. അന്ത പരിശുദ്ധനായ എലീശ, ആ വിശുദ്ധനായ എലീശ നടന്നു പോകുമ്പോൾ പയ്യന്മാരെല്ലാവരും പരിഹസിച്ചാൽ, കുറെ ബാലന്മാർ ചേർന്ന് അവനെ പരിഹസിക്കുന്നു. മൊട്ടത്തലയാന്ന് ചൊന്നാൽ, അവനെ മൊട്ടത്തലയാന്ന് വിളിച്ചു. കർത്തർക്ക് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. മൊട്ടത്തലനായിരുന്ന അവൻ മൊട്ടത്തലയനായിരുന്നു. കർത്തർക്ക് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. തലയാ മൊട്ടത്തലയാന്ന് ചൊന്നാൽ, മൊട്ടത്തലയാ മൊട്ടത്തലയാന്ന് വിളിച്ചു. അല്ല എന്നെ സംഭവിച്ചത്? എന്നാൽ എന്ത് സംഭവിച്ചു? കാട്ടിന്റെ കരടി ഇറങ്ങി വന്ന് വാലിവരെ കൊഞ്ചുവിട്ടത്, കാട്ടിൽ നിന്ന് കരടി ഇറങ്ങി വന്ന് ഈ ബാലന്മാരെ കീറിക്കളഞ്ഞു. നമുക്ക് വിരോധമായ എല്ലാ പോരാട്ടങ്ങളെ കർത്തർ മാറ്റി തരുവാ, നമുക്ക് വിരോധമായുള്ള എല്ലാ പോരാട്ടങ്ങളെയും നമ്മുടെ ദൈവം നമുക്ക് നീക്കി തരും. നമുക്ക് എലീശയെ പോലെ നടക്കണ, നമുക്ക് എലീശയെ പോലെ അവരെ ശാസിക്കുവാൻ കഴിയും. എലീശയ്ക്കുള്ള വിശേഷമല്ല, എലീശയുടെ വിശേഷം എന്താണ്? എലിയാവിൻ മേലിരുന്ന വല്ലവരെ ഇരട്ടി പങ്കവന് നടത്തത്, എലിയാവിന്റെ മേലുണ്ടായിരുന്ന ശക്തിയുടെ ഇരട്ടി പങ്കവന്റെ മേലുണ്ടായിരുന്നു. യേശു ചൊന്ന, നമ്മുടെ യേശു പറഞ്ഞു, ഞാൻ ചെയ്തതിലും അധികം നിങ്ങൾ ചെയ്തീർക്ക, ഞാൻ ചെയ്യുന്നതിലും അധികം നിങ്ങൾ ചെയ്യും. ദൈവം ആ സ്ഥാനത്താണ് ദൈവം നമ്മെ വെച്ചിരിക്കുന്നത്. ദൈവജനമേ, 1997 നമുക്കൊരു വേലയുണ്ട്, 1997 വർഷത്തിൽ നമുക്കൊരു വേലയുണ്ട്. ഏകമനസ്സോടെ ചെയ്യുവീൻ, മറ്റവർക്ക് മുൻമാതൃകയായി ചെയ്യുവാനേ, മറ്റുള്ളവർക്ക് മാതൃകയായിരുന്ന് പ്രവർത്തിപ്പീൻ. നമ്മുടെ നടപ്പ് മറ്റവർക്ക് മാതൃകയായിരിക്കട്ടെ, നമ്മുടെ നടപ്പ് മറ്റുള്ളവർക്ക് മാതൃകയായിരിക്കട്ടെ, പേച്ചുകൾ മറ്റവർക്ക് മാതൃകയായിരിക്കട്ടെ, നമ്മുടെ വാക്കുകൾ മറ്റുള്ളവർക്ക് മാതൃകയായിരിക്കട്ടെ, ഒടുക്കൽ വാങ്ങൽ മാതൃകയായിരിക്കട്ടെ, ഒടുക്കൽ വാങ്ങലുകൾ മാതൃകയായിരിക്കട്ടെ. മാംസപ്രകാരം ഒന്നും ചെയ്യക്കൂടാ, ജഡപ്രകാരം നിങ്ങൾ ഒന്നും ചെയ്യരുത്. ആത്മാവിനാൽ നിറഞ്ഞ് ജീവിക്കണം, ആവിക്കുര ഭക്തിവൃത്തി അറിയുവോ, ആത്മീകമായ അഭിവൃത്തി പ്രാപിക്കണം, വല്ലമേ തട്ടിക്കൊള്ളുവോ, ഇരട്ടിപ്പായ ശക്തിയെ പ്രാപിച്ചുകൊള്ളുവിന് സ്തോത്രം. എടുത്തുകൊള്ളപ്പെടുമ്പോൾ എലീശായ്ക്ക് എന്ത് സംഭവിച്ചു? എലീശായ്ക്ക് എന്ത് സംഭവിച്ചു? എലിയാൽ മേലിരുന്ന
അവന്റെ പേര് ഉണ്ടായിരുന്ന ആ പുതപ്പ് എലീശയുടെ മേൽ വന്നു വീഴുന്നു. എലീശ എന്ത് ചെയ്തു? യോർദാന്റെ സമീപം വന്ന് ആ പുതപ്പെടുത്ത് യോർദാനെ അടിക്കുന്നു. യോർദാന്റെ വെള്ളം വറ്റിപ്പോകുവാനിടയായി. നമുക്ക് വേണ്ടി നമ്മുടെ കർത്താവ് വൻ കാര്യങ്ങൾ പ്രവർത്തിക്കും. എല്ലാവരും ചിന്തിച്ചു നോക്കുക, നമ്മുടെ കർത്താവ് നമുക്ക് വേണ്ടി വൻ കാര്യങ്ങൾ ചെയ്യും. പ്രിയ ദൈവജനമേ, അന്ത്യനാളുകളിൽ വന്നിരിക്കുന്നു. 1997 വന്നിരിക്കുന്നു. 3 വർഷം കൂടി 2000 വർഷം. 3 വർഷം കൂടെ കഴിയുമ്പോൾ 2000 വർഷം. ദൈവത്തിന് സ്തോത്രം. 2000 വർഷം കൂടിയാൽ, ആ 2000 വർഷം കഴിഞ്ഞാൽ നിശ്ചയമായും അതാണ് 7-ാം നാൾ. അതാണ് തീർച്ചയായും 7-ാം ദിവസം എന്ന് പറയും. ആയിരം ആണ്ട് വാഴ്ചയിൽ നാം പ്രവേശിക്കുമ്പോൾ ആദാമിന് ഏദനിൽ നൽകിയ അനുഭവം നമുക്ക് തരാൻ പോവുകയാണ്. 1000 വർഷം കൂടിയും പോലെ 1000 ആണ്ട് കഴിയുമ്പോൾ പിതാവായ ദൈവത്തിന്റെ നിത്യത്തിൽ പ്രവേശിക്കണം. പിതാവായ ദൈവത്തിന്റെ നിത്യതയിൽ പ്രവേശിപ്പല്ലേ? യേശു എന്ന് പറഞ്ഞു, എന്റെ പിതാവിന്റെ വീട്ടിൽ അനേക വാസസ്ഥലമുണ്ട്. എന്റെ പിതാവിന്റെ ഭവനത്തിൽ അനേക വാസസ്ഥലങ്ങളുണ്ട്. ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു. ഞാൻ എന്താണ് ചെയ്യുവാൻ പോകുന്നത്? ഒരിടത്തെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരു സ്ഥലം ഒരുക്കുവാൻ പോകുന്നു. ദൈവത്തിന് സ്തോത്രം. അനേക ഇടങ്ങൾ നിങ്ങൾക്ക് തരാൻ പോകുന്നില്ല. അവിടെ അനേക സ്ഥലങ്ങളുണ്ട്. അതൊന്നും അത് നിങ്ങൾക്ക് തരുവാൻ പോകുന്നില്ല. നിങ്ങൾക്ക് ഒരു ഇടത്തെ ആയത്തപ്പെടുത്ത പോരേ. ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരു സ്ഥലം ഒരുക്കുവാൻ പോകുന്നു. അതാണ് പുതിയ ചതുരമാന പട്ടണം. അതാണ് സമചതുരമായ പട്ടണം. അതുതാണ് മണവാട്ടി. അതാണ് മണവാട്ടി. അതുതാണ് സഭ. അതാണ് സഭ. സഭയ്ക്കുള്ളിൽ നാം കാണപ്പെടണം. ആ സഭയ്ക്കുള്ളിൽ നാം കാണപ്പെടണം. ദൈവത്തിന് സ്തോത്രം. പരിശുദ്ധവാൻക്ക് അനേക സ്ഥലങ്ങളുണ്ട്. വിശുദ്ധന്മാർക്ക് അനേക സ്ഥലങ്ങളുണ്ട്. പഴയ ഏർപ്പാട് കാലത്തെ പരിശുദ്ധവാങ്ങൾക്ക്, പഴയ നിയമകാലത്ത് വിശുദ്ധന്മാർക്ക് പുതിയ വാഹനം കൊടുക്കപ്പെടുന്നു. പുതിയ സ്വർഗം അവർക്ക് നൽകപ്പെടുന്നു. ദൈവത്തിന് സ്തോത്രം. അത് മാത്രമല്ല, രക്തസാക്ഷികൾക്ക് വന്ന സ്ഥലമുണ്ട്. അത് മാത്രമല്ല, രക്തസാക്ഷികൾക്കുള്ള സ്ഥലമുണ്ട്. മാത്രമല്ല പുതിയ ഭൂമിയുണ്ട്. പുതിയ ഭൂമിയുണ്ട്. രക്ഷിക്കപ്പെട്ടവർക്കെല്ലാം അന്ത ഭൂമി കൊടുപ്പാ. രക്ഷിക്കപ്പെട്ടവർക്ക് ആ സ്ഥലം നൽകപ്പെടും. ദൈവത്തിന് സ്തോത്രം. മണവാട്ടി സഭയ്ക്കോ? മണവാട്ടി സഭയ്ക്കോ? മണവാളനോട് പങ്കിരിക്കണമേ. മണവാളനോട് കൂടെ പങ്കും സ്ഥാനവും. ദൈവത്തിന് സ്തോത്രം. നിങ്ങൾ ഇപ്പിടിപ്പെട്ട സത്യങ്ങളെ വിളങ്ങിക്കൊള്ളണം. ഇങ്ങനെയുള്ള സത്യങ്ങളെ നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളണം. 25 വാസിക്കുമ്പോൾ, മത്തായിയുടെ സുവിശേഷം 25 വായിക്കും. അതിന്റെ 1-ാം വചനം വാസിക്കുമ്പോൾ, 21-ാം വാക്യത്തിൽ വായിക്കുമ്പോൾ ഗൗരവമായി വാസിച്ചുകൊള്ളെങ്കിൽ, വളരെ ശ്രദ്ധിച്ച് നിങ്ങൾ വായിച്ചുകൊള്ളു. 24-ാം അധ്യായത്തിൽ, അതിന്റെ 24-ാം അധ്യായത്തിൽ, 27-ാം വചനത്തിൽ, 27-ാം വാക്യത്തിൽ, മിന്നൽ പോലെ കർത്താവ് വന്ന് സഭയെ എടുത്തുകൊള്ളപ്പെടും. മിന്നൽ പോലെ കർത്താവ് വന്ന് സഭയെ ചേർത്തുകൊള്ളും. 25-ാം അധ്യായം 1-ാം വചനത്തിൽ, 25-ാം അധ്യായം 1-ാം വാക്യത്തിൽ, നമ്മുടെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത് പറഞ്ഞ കൊഞ്ച വ്യത്യാസമുണ്ട്. നമ്മുടെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നതിന് അല്പ വ്യത്യാസമുണ്ട്. പരലോകരാജ്യം, ദൈവരാജ്യം, മണവാളനെയും മണവാട്ടി എതിരുണ്ട് പോകാൻ പുറപ്പെട്ട 10 കന്യകൾ ഒപ്പായിരിക്കും. മണവാളനെയും മണവാട്ടിയും എതിരേൽക്കുവാൻ വിളക്കുമായി പുറപ്പെട്ട 10 കന്യകമാർക്ക് സമം. ദൈവത്തിന് സ്തോത്രം. 10 കന്യമാർ മണവാട്ടിയെന്ന് ചിലർ പറയും. ആ 10 കന്യകമാർ മണവാട്ടിയാണെന്ന്? അപ്പടിയല്ലേ? അങ്ങനെയല്ല. അന്ത 10 കന്യമാർ മണവാട്ടിയല്ല. ആ 10 കന്യകമാർ മണവാട്ടിയല്ല. 25-ാം അധ്യായം 6 വാസിക്കുമ്പോൾ, 25-ാം അധ്യായം 6 വാക്യത്തിൽ വായിക്കുമ്പോൾ, അവിടെ എന്ത് വായിക്കുന്നു? അർദ്ധരാത്രിക്കോ മണവാളൻ വരുന്നു. അർദ്ധരാത്രിയിലോ മണവാളൻ വരുന്നു. ദൈവത്തിന് സ്തോത്രം. സ്വന്നാൽ അർദ്ധരാത്രി എന്ന് പറഞ്ഞാൽ ഉപദ്രവകാലത്തിന്റെ മധ്യത്തെ കുറിക്കുന്നു. അത് ഉപദ്രവകാലത്തിന്റെ മധ്യഭാഗത്തെ കാണിക്കുന്നു. ഉപദ്രവകാലത്തിന്റെ മധ്യത്തിൽ, ഉപദ്രവകാലത്തിന് മധ്യത്തിൽ അന്ത 10 കന്യമാർ ഒരു കൂട്ടത്തിൽ ജനങ്ങൾ രക്തസാക്ഷിയായി ചേർക്കപ്പെടുവാൻ. ആ 10 കന്യകമാരിൽ ഒരു കൂട്ടം രക്തസാക്ഷികളായി മരിച്ച് കർത്താവിന്റെ അടുക്കൽ ചേർക്കപ്പെടും. മണവാളനെയും മണവാട്ടിയെ കൊണ്ടുപോകാറ്. അവർ മണവാളനെയും മണവാട്ടിയെ എതിരേൽക്കുവാനായി പോകും. ദൈവത്തിന് സ്തോത്രം. മേൽമയാൻ ഉപദേശങ്ങൾ വേദത്തിലുണ്ട്. അപ്രകാരമുള്ള ശ്രേഷ്ഠമേറിയ ഉപദേശങ്ങൾ ദൈവവചനത്തിലുണ്ട്. അതിനാൽ നാം ഒരു കാര്യം ചെയ്യണം. ആകയാൽ നാം ഒരു കാര്യം ചെയ്യണം. അന്ത 10 കന്യമാർ മണവാട്ടിയാണെന്ന് ചൊല്ലി കാത്തിരിക്കൂടാ. ആ 10 കന്യകമാർ മണവാട്ടിയാണെന്ന് വിചാരിച്ച് അതിനുവേണ്ടി കാത്തിരിക്കരുത്. അന്ത 10 പേരും മണവാട്ടിയല്ല. ആ 10 പേരും മണവാട്ടിയല്ല. 24-ാം 27-ാം വാസിക്കാൻ മണവാട്ടി. 24-ാം 27-ാം വായിക്കുമ്പോഴാണ് മണവാട്ടിയെ കാണുന്നത്. അതെന്താ അവിടെ? എന്താണ്? എന്തെങ്കിലും കഴിക്കൽ കൂടും.
ശവമുള്ളയിടത്ത് കഴുക്കൾ കൂടും. അന്ന് പിണം യേശുവെ കുറിക്കുന്നത്. ആ ശവം എന്ന് പറയുന്നത് യേശുവിനെ കാണിക്കുന്നു. കഴുക്കൾ നമ്മെ കുറിക്കുന്നത്. കഴുക്കൾ എന്ന് പറയുന്നത് നമ്മെ കാണിക്കുന്നു. കർത്താവിനെ കാത്തിരിക്കുന്നവർ, യഹോവയ്ക്കായി കാത്തിരിക്കുന്നവർ, അവർ പുതുശക്തിയെ പ്രാപിക്കും. ശക്തിയെ പുതുക്കും. അവർ കഴുകന്മാരെപ്പോലെ ചിറകടിച്ച് കയറും. ഓടിയാലും നടന്നാലും ഇളപ്പും ചോറവും വരാതെ. അവർക്ക് അവർ ഓടിയാലും നടന്നാലും അവർ ക്ഷീണിച്ചു പോകുകയില്ല. പ്രാപിച്ച ജനങ്ങളെ നിങ്ങൾ വിശേഷിക്കപ്പെട്ടവർ. നിങ്ങൾ ശക്തരായ ജനമാണ്. ദൈവത്തിന്റെ രാജ്യം വാക്കുകളിലല്ല, വചനത്താലല്ല, അത് ശക്തിയാൽ എത്രയാണ്. എല്ലാവരും ദൈവ ശക്തിയാൽ നിറയപ്പെടുവീൻ. ആത്മാവിനാൽ നിറയപ്പെടുവീൻ. ആത്മാവിലും സത്യത്തിലും ആരാധിച്ചു കൊള്ളുവീൻ. മനുഷ്യകുമാരൻ നാഴികയിൽ മനുഷ്യപുത്രൻ വരും. നിങ്ങളുടെ ഒരുക്കമായിരിക്കും. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാരും എളുപ്പി പോകാമൽ ഉക്കാങ്കേ. നിങ്ങൾ ഇടയിൽ എളുപ്പി പോകുമ്പോൾ ദൈവസമൂഹം നഷ്ടമായി പോയോട്. നിങ്ങൾ എഴുന്നേറ്റ് പോകുമ്പോൾ ദൈവസാന്നിധ്യം നഷ്ടപ്പെടുകയാണ്. നിങ്ങളെ നിലത്തിതാണ് ഞങ്ങൾ എല്ലാം സ്വീകരിച്ച് മുടിക്കോ. നിങ്ങളെ ഉദ്ദേശിച്ചാണ് എല്ലാം പെട്ടെന്ന് തീർക്കുന്നത്. അതിനാൽ ദേശീയ നിങ്ങളെല്ലാം ഉൾക്കാറില്ലേ. അതുകൊണ്ട് നിങ്ങളെല്ലാം അവിടെ തന്നെ ഇരിക്കുക. നിങ്ങൾക്ക് വീടുകളുണ്ടെന്ന് ഞങ്ങൾക്കും തരും. നിങ്ങൾക്ക് വീടുണ്ടെന്ന് ഞങ്ങൾക്കറിയാം. നിങ്ങൾക്ക് പിള്ളേരുണ്ടെന്ന് ഞങ്ങൾക്ക് തരും. നിങ്ങൾ കുഞ്ഞുങ്ങളുണ്ടെന്ന് ഞങ്ങൾക്കറിയാം. നിങ്ങൾക്ക് ആസ്തികളുണ്ടെന്ന് ഞങ്ങൾക്ക് തരും. നിങ്ങൾക്ക് വസ്തുണ്ടെന്ന് ഞങ്ങൾക്കറിയാം. നിങ്ങളെ കത്തർ പാതുകാപ്പാർ. നിങ്ങളുടെ ദൈവം സൂക്ഷിക്കുന്നു. നിങ്ങളുടെ ആസ്തികളെയും കത്തർ പാതുകാപ്പാർ. നിങ്ങളുടെ വസ്തുവകയും ദൈവം സൂക്ഷിക്കുന്നു. എല്ലാ കത്തറകളിലും ഒപ്പുകൊടുങ്ങി. എല്ലാ കർത്താവിന്റെ കരങ്ങളിൽ സമർപ്പിപ്പീൻ. ദൈവചിത്തത്തെ ഒപ്പുകൊടുങ്ങി. ദൈവേഷ്ടത്തിനായി സമർപ്പിപ്പീൻ. ദൈവ ഭയത്തോടെ ജീവിക്കുക. ദൈവ ഭയത്തോടെ ജീവിപ്പീൻ. അത് മാത്രമല്ല, എല്ലാവർക്കും ഭോജനം വെച്ചിരിക്കും. എല്ലാവർക്കും വേണ്ടി ഭക്ഷണം കരുതിയിട്ടുണ്ട്. ഒരുവരാരും ഭോജനം കഴിക്കാൻ പോകക്കൂടാതെ, ആരും ഭക്ഷണം കഴിക്കാതെ പോകരുത്. രാത്രി നിദ്രയില്ലാതെ ചമച്ചു വെച്ചിരിക്കേ. രാത്രി ഉറങ്ങാതെ അവർ പാചകം ചെയ്തിരിക്കുന്നു. അതെല്ലാം ഇട്ടിട്ട് നിങ്ങൾ പോകപ്പെടുകളാ? അതിട്ടേക്ക് നിങ്ങൾ പോവുകയാണോ? എതുക്കായി പോകണം? എന്തിനായി പോകണം? നിങ്ങൾക്ക് വെച്ചിരിക്കുന്ന ആഹാരത്തെ നിങ്ങളെ പുഷിയെ. നിങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന ആഹാരം നിങ്ങൾ ഭക്ഷിച്ചു വേണം പോകാൻ. എന്നാൽ ആവിക്കര ഭോജനം താൻ ഇപ്പോഴും നാം അനുഭവിക്കണോ? ഇപ്പോൾ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ആത്മീയ ഭക്ഷണമാണ്. നമ്മുടെ ആവിക്കുവേ ഭോജനം ഇല്ലാവിട്ടാൽ, നമ്മുടെ ആത്മീയ ഭക്ഷണം ഇല്ലെങ്കിൽ, നമ്മുടെ എഴുത്തുക്കുവേ ഭോജനം കൊണ്ട് എല്ലാ വിശേഷം. അക്ഷരീയ ഭക്ഷണം കൊണ്ട് എന്ത് പ്രയോജനം? അരുമയാണ് ദൈവജനമേ, പ്രിയ ദൈവജനമേ, എല്ലാവരും ദൈവസമൂഹത്തിനെ താഴ്ത്തിക്കൊടുക്കേ. എല്ലാവരും ദൈവസനെ നിങ്ങളെ തന്നെ താഴ്ത്തുവിൻ. നമ്മുടെ ആവിക്കുന്ന ഭോജനത്തെ ബലപ്പെടുത്തിക്കൊള്ളുവോ മകൻ. ആത്മീയ ഭക്ഷണത്തെ നമ്മൾ പ്രയോജനപ്പെടുത്തുക. കേട്ട ഭക്ഷണത്തെ ഹൃദയത്തിൽ ഉറുതിപ്പെടുത്തിക്കൊള്ളുവോ? ഏറ്റ ഭക്ഷണത്തെ നമ്മുടെ ഉള്ളിൽ കരുതിക്കൊള്ളുക. ദൈവ അതിനാ നിറമ്പെങ്കിൽ, ദൈവ സക്രിയ നിറയപ്പെടുവീൻ. അത്ര വരീകരുടെ ആയത്തമായിരുന്നെങ്കിൽ, കർത്താവിന്റെ വരവിനെ തോങ്ങി കാത്തിരുവീൻ. അത് ചതുര പട്ടണമായി മാറ്റപ്പെടില്ലേ? ആ കാക്ഷേപമായി മാറുവിൻ. അത് ചതുര പട്ടണം സമചര പട്ടണമായിട്ട് മാറുവിൻ. അതാണ് മണവാട്ടി. അതാണ് മണവാട്ടി. നീളവും അകലും എല്ലാം ഒരുപോലെ സമം. നിങ്ങളും നീളവും വീതി ഉയരം ഒരുപോലെ സമം. അതുതാണ് മണവാട്ടി സഭ. അതാണ് മണവാട്ടി സഭ. വ്യത്യാസമില്ലാത്ത സഭ. ഒരു വ്യത്യാസവും ഇല്ലാത്ത സഭ. മഹിമയേറെ സഭ. തേജസ്സേറിയ സഭ. രത്ന പോലെ പ്രകാശിക്കുന്ന സഭ. പ്രകാശിക്കുന്ന സഭ. അതിനായിട്ടാണ് ദൈവം നമ്മെ വെച്ചിരിക്കുന്നത്. നിങ്ങൾ പ്രകാശിച്ചുള്ള, നിങ്ങൾ പ്രകാശിപ്പി. നാം ജപിപ്പോ. പ്രാർത്ഥിക്കാം. ഞങ്ങളെ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ നദിയാടുന്ന് കടന്നു വന്നതിനാൽ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. സർക്കാർ ഞങ്ങൾക്ക് ഒരു കണ്ണൻ ചെയ്യാൻ തന്നതിനാൽ സ്തോത്രം.
കഴിഞ്ഞ ദിവസങ്ങളിലാണ് നടത്തിയതിനാൽ ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. കർത്താവേ, ഇന്ന് ഇപ്പം കാലോട് ഞങ്ങളുടെ മധ്യ കടന്നു വന്ന് ഞങ്ങളുടെ കൂട്ടത്തിൽ നടത്തിയതിനാൽ നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. മക്കൾക്കായ മക്കളെല്ലാം നീ അനുഗ്രഹിക്കണമേ. ആരും കടന്നു വന്നു പോലെ പോകാൻ നീ സമ്മതിക്കല്ലേ. നിന്റെ ആത്മാവിന്റെ എട്ടി ശക്തിയോട് കടന്നു പോകേണ്ടതിന്, നിന്റെ ആത്മാവിന്റെ പുതുക്കത്തോട് കടന്നു പോകേണ്ടതിന് കർത്താവേ നിന്നെ അനുഗ്രഹിക്കാനെന്ന് നിങ്ങളോട് അപേക്ഷിക്കുന്നു. നിങ്ങൾക്കൊന്ന് ആലോചനകൾക്കായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. നിന്റെ ആലോചനകൾക്കായി നിന്റെ മക്കൾ തങ്ങളെ തന്നെ കീഴ്പ്പെടുത്തുന്നവരായി തങ്ങളെ തന്നെ അതിന് വേണ്ടി സമർപ്പിച്ചുകൊണ്ട് ജീവിപ്പാൻ നീ സഹായിക്കണമേ. കർത്താവേ, നിന്റെ വചനത്തിൽ നിന്ന് കേട്ടതുപോലെ ക്രിസ്തുവിൻ പത്രങ്ങളായി ശോഭിക്കേണ്ടതിന്, നിന്റെ ദിവ്യ സ്വഭാവത്താൽ അലങ്കരിക്കപ്പെട്ടവരായി തീരേണ്ടതിന് നീ എല്ലാവർക്കും നിന്റെ കൃപ കൊടുക്കണമേ. നിന്റെ സ്നേഹത്തിൽ കാണപ്പെടട്ടെ, നിന്റെ വിശുദ്ധിയിൽ കാണപ്പെടട്ടെ, നിന്റെ വിശ്വാസത്തിൽ കാണപ്പെടട്ടെ. കർത്താവേ, വിശ്വാസത്തിൽ സമ്പന്നരായി വിശ്വാസത്തിൽ നിലനിർത്തണമേ. വിശ്വാസത്തിന് വേണ്ടി കഷ്ടം സഹിപ്പാനും വിശ്വാസത്തിന് വേണ്ടി എല്ലാം സഹിച്ച് ഓ വിശ്വാസത്തിൽ സമ്പന്നനായ യേശുവിനോടുകൂടെ കാണപ്പെടുവാൻ തക്കൊന്നും എല്ലാ പ്രിയപ്പെട്ടവരെ ഇനി ഒരുക്കണമേ. നിന്റെ സ്നേഹത്തിൽ നിന്റെ ജനം ഒന്നായിരിക്കട്ടെ. മുഴുവൻ ഹൃദയത്തോട് നിന്നെ സ്നേഹിക്കുന്നവരായി തീരട്ടെ. കർത്താവേ, നിന്റെ പ്രമാണങ്ങൾ വിട്ട് ഇടത്തോട്ടോ ഇടത്തോട്ടോ പോകാത്തവരായി നീ നൽകിയിരിക്കുന്ന പ്രമാണത്തിൽ നിന്റെ ലോകത്തൊന്ന് സ്ഥിരതയോടെ നിലനിൽക്കുവാൻ നിന്റെ മക്കളെല്ലാം നീ സഹായിക്കണമേ. കർത്താവേ, മോശയോടുകൂടിയിരുന്ന ദൈവം, യേശുവായോടുകൂടിയിരുന്ന ദൈവം, അപ്പോസ്തലന്മാരോടുകൂടിയിരുന്ന ദൈവം, ഇന്നെന്റെ ദാസന്മാരോടും കൂടിയിരുന്ന് പ്രവർത്തിക്കുന്നതിനാല് സ്തോത്രം. ഇനി അധികമായി നിന്റെ ശക്തിയാൽ പ്രവർത്തിപ്പാൻ സഹായിക്കണമേ. ദൈവമേ, നിന്റെ മക്കളെല്ലാം തൃക്കരത്തിൽ ഏൽപ്പിക്കുന്നു. ഓരോരുത്തരെയും നിന്റെ വരവിൽ കുറ്റമില്ലാത്തവരായി കാണപ്പെടണമെന്ന് അടിയങ്ങൾ ആഗ്രഹിച്ച് നിന്റെ സന്നദ്ധ സമർപ്പിക്കുന്നു. നിന്റെ അനുഗ്രഹത്തോടയക്കും, നിന്റെ പുനരാമത്തെ മഹത്വപ്പെടുത്തും. യേശുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്ന പിതാവേ. Oh God, Heavenly Father, we praise Thee and thank Thee for the blessed time that was given to us. Right from the beginning to end of this convention, Thy Spirit was moving and undertaken everything for Thy glory. There we praise Thee and thank Thee. We praise Thee for all the dear ones that brought over here this morning to worship Thee in spirit and truth. Lord Jesus, Thou was undertaking our service and renewed us by Thy Spirit. There we praise Thee and thank Thee. Thou was spoken to us and edify us. And we praise Thee and thank Thee for the spoken verses. Yes, Lord, we were Thy epistles written in our heart. Help us, Lord, to reveal Thy nature and Thy mind to others, that we may be a blessing to others, that others also come to Thee and get these blessings and get ready for Thy soon coming. We commit each dear ones the mighty hand. While they go back, be with them and help them to live according to Thy word. And that take the rest of the meeting or the new servants you are going to take, and take that meeting and bless them also, everything for Thy glory. In the name of Jesus we pray.